الله وبركاته. بسم الله عظيم القدرة والسان سدير البطس والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان. بسم الله ما شاء الله كان. بسم الله ما شاء الله كان. وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. أعلم أن الله على كل شيء قدير. اللهم إني أعوذ بك من شر نفسي ومن شر كل دابة أنت آخذ بناصيتها إن ربي على صراط مستقيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. وصل على جميع الأنبياء والمرسلين وآلهم وصحبهم وملائكتك الكرام أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الأمين الكريم ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. بلغ الغلا بكماله كشف الدجى بجماله حسنت جميع خصاله صلوا عليه وآله. يا صاحب الوقت جبهتي تحت نعالكم أعظ بحكم نيابة عنكم. يا صاحب البغداد كل حاضري يا مطلب الحاجات عبد القادر. يا صاحب الأجمير كل ناصري يا مطلب الحاجات
خداسا جدي يا صاحب المدبور كل حافظ يا مطلب الحاجات سيم الولي ആദരണീയരായ സദാത്തുക്കളെ, ബഹുമാനം നിറഞ്ഞ പണ്ഡിതന്മാരെ, മോന്തിമാർ പടുപ്പ് മഹൽ ജമാഅത്തിന്റെ ആദരണീയരായ നേതാക്കളെ, എസ് എസ് എഫിന്റെ സിറാജുൽ ഹുദയുടെ പ്രിയപ്പെട്ട നേതാക്കളെ, സഹപ്രവർത്തകരെ, കരളിന്റെ കഷണങ്ങളായ യുവ സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, സഹോദരിമാരെ, അല്ലാഹു ജല്ല ജലാലു നമ്മയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ സന്താനങ്ങൾ, സഹോദര സഹോദരിമാർ, അവരുടെ ഭർത്താക്കന്മാർ, ഭാര്യമാർ, കുട്ടികൾ, കുടുംബം, കൂട്ടുകാർ, സ്നേഹികൾ, നമ്മുടെ മഹത്തായ ഈ മജ്ലിസിന്റെ സഹകാരികൾ, നമ്മുടെ പള്ളി, നമ്മുടെ സ്ഥാപനങ്ങളുടെ സ്നേഹികൾ, ഇവിടെ നിർമ്മാണത്തിലിരിക്കുന്ന ദാറുൽ ഖൈറിന്റെ ഇതുവരെ അതിനുവേണ്ടി സഹായിച്ചവർ, ഇപ്പോൾ സഹായിച്ചുകൊണ്ടിരിക്കുന്നവർ, വാഗ്ദാനം ചെയ്തവർ എല്ലാവരെയും അല്ലാഹു ജല്ല ജലാലു അവന്റെ മുഖറബുകളായ ഇബാദുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മയും നമ്മുടെ സകല സ്നേഹികളെയും അല്ലാഹു ജല്ല ജലാലു അവന്റെ കത്തിക്കാളുന്ന നരകാഗ്നിയെ തൊട്ട് കാത്തു രക്ഷിക്കുമാറാവട്ടെ. നമ്മയും നമ്മുടെ സകലരെയും അല്ലാഹു തആല സ്വർഗ്ഗലോകത്തിൽ സയ്യിദുൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരുമിച്ച് കൂട്ടി സന്തോഷിപ്പിക്കട്ടെ. നമുക്കും നമുക്ക് വേണ്ടപ്പെട്ടവർക്കും അല്ലാഹു തആല എല്ലാവിധ അപകടങ്ങളെ തൊട്ടും മാരകമായ രോഗങ്ങളെ തൊട്ടും പകർച്ചവ്യാധികളെ തൊട്ടും മഹാമാരിയിൽ നിന്നൊക്കെ മോചനം നൽകി രക്ഷയും കാവലും നൽകി ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹുവിന്റെ ദീനിന്റെ ഖുദ്മത്തിൽ അല്ലാഹു നൽകട്ടെ. മരണം ഖൈറാകുന്ന സമയത്ത് കാമിലായ ഈമാനോടെ കലിമ ചൊല്ലി പുഞ്ചിരിച്ച് സന്തോഷത്തോടെ മരിക്കാൻ ഈ മജ്ലിസ് അല്ലാഹു സബബാക്കി തരട്ടെ. സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി അല്ലാഹു സ്വീകരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ചത്തെ പടച്ചു പരിപാലിക്കുന്ന അജയ്യനായ, പ്രതാപശാലിയായ സൃഷ്ടാവായ റാസിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല, ആ റബ്ബിന്റെ വളരെ പാവപ്പെട്ട അടിമകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന ഭക്ഷണം കഴിച്ച്, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന വെള്ളം കുടിച്ച്, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന വായു ശ്വസിച്ച്, അവൻ തന്ന വാഹനത്തിൽ അവൻ സൗകര്യപ്പെടുത്തിയ വീടുകളിൽ താമസിച്ച്, അവന്റെ ഭൂമിയിൽ ജീവിക്കുന്നവരാണ് ഏത് സമയത്താണോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇവിടെയുള്ള ജീവിതത്തിന് അവധി പ്രഖ്യാപിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അല്ലാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് തരട്ടെ. എപ്പോഴാണോ സ്റ്റോപ്പ് ആകുന്നത് അതൊന്നും നേട്ടിക്കിട്ടാൻ മാർഗമൊന്നുമില്ല. ആ അധികാരത്തെ ദുർബലപ്പെടുത്തുന്ന ഒരു നിയമമോ ഏതെങ്കിലും മറ്റൊരു അധികാര കേന്ദ്രങ്ങളോ ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനത്തിൽ മറികടക്കുന്ന മറ്റൊരു തീരുമാനം വരാനുമില്ല. ആ നിലക്ക് എല്ലാ അധികാരവുമുള്ള റബ്ബുൽ ആലമീനായ അല്ലാഹു ജല്ല ജലാലു ആ റബ്ബിന്റെ സൃഷ്ടികളിൽ ഉത്തമരായി
അല്ലാഹു തിരഞ്ഞെടുത്ത ഒരു വിഭാഗമാണ് നാം. നമുക്കതിന് ഏറ്റവും ഉത്തമമായ ഒരു വിഭാഗമായി തിരഞ്ഞെടുക്കപ്പെട്ടത് കൊണ്ട് തന്നെ ഒരുപാട് ബാധ്യതകളും ഒരുപാട് നിർദ്ദേശങ്ങളൊക്കെ നമ്മോട് ഉണ്ട്. നാം എപ്പോഴും നന്ദിയുള്ളവരാകണം, കടപ്പാടുള്ളവരാകണം. മനുഷ്യന്റെ ഒരു പ്രത്യേകതയും അള്ളാഹുവിനോട് നന്ദിയുള്ളവരാകണം. നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തു തന്നാൽ അവരോട് എപ്പോഴും ഒരു നന്ദി ഉള്ളവരാകണം നമ്മുടെ മനസ്സ്. എന്തെങ്കിലും ഒരു നന്മ കിട്ടുമ്പോ ബസ്സിൽ കയറി ഒരാള് സീറ്റ് എഴുന്നേറ്റ് തന്നു അയാൾക്ക് അപ്പുറത്ത് ഇറങ്ങാനായിട്ടില്ല, ഒരുപാട് പോകണം. പക്ഷെ നമ്മളെ കാണുമ്പോ പ്രായമുള്ള ഒരാളെ കാണുമ്പോ അയാൾ എഴുന്നേറ്റിട്ട് ബസ്സിന് സീറ്റ് തന്നു. അൽഹംദുലില്ലാഹ്, അല്ലാഹു തനക്ക് സ്വർഗത്തിൽ നമുക്ക് എല്ലാവർക്കും അല്ലാഹു സീറ്റ് തന്നു. ഒന്ന് ദ്വാരം കൊടുക്ക, നമുക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. നമുക്കൊന്ന് ദ്വാരം കൊടുക്ക. അയാൾക്ക് ഒരു ഖൈറിന് ദ്വാരക്ക്. ജസാകും അല്ലാഹു ഖൈറാ ഖൈറാ ഖൈറിൻ ദ്വാരക്ക്. ഒന്ന് നന്മയുള്ള നന്ദിയുള്ള ഒരു വാക്ക് പറഞ്ഞാൽ ഒന്ന് സന്തോഷിപ്പിക്കാം. എന്തെങ്കിലും ഒരു നന്മ കിട്ടിയാല് ഒരു മകളെ കല്യാണം നടക്കാം, ഒരു 10,000 രൂപ ഒരാളെ സഹായിച്ചു. അൽഹംദുലില്ലാഹ്, നിങ്ങൾ ആ സഹായം വലിയ ഉപകാരപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു നിങ്ങൾക്കും നമുക്കൊക്കെ അള്ളാഹു ഖൈറ് നൽകട്ടെ എന്ന് പറയാൻ ഉദാഹരണം പറയണം. ഉദാഹരണമല്ല, അപ്പോ അതൊരു നന്മയാണ്. അയാളെ മനസ്സിന് സമാധാനമാണ്. കൊടുക്കുന്ന ആളതൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. പക്ഷെ എന്നാലും നമുക്കൊരു സഹായം കിട്ടിയാൽ അത് എടുത്തു പറയാം. അയാളോട് നന്ദി വാചകം പറയുന്നത് നല്ലതാണ്. 1,000 രൂപ തന്നു വരാൻ നിങ്ങൾ 1,000 കിട്ടിയിട്ട് ഞാൻ എന്താക്കാനാ എന്ന് ചോദിച്ചാൽ അതൊരു നന്ദി കേടാണ്. 5 ചാക്ക് സിമന്റ് എന്റെ വക തരാം, അല്ലെങ്കിൽ ഒരു കാൽ പവൻ 10,000 രൂപ വേണം. കല്യാണത്തിന് ഞാൻ തരാം, 10 പവന് കൊടുക്കണം. 4 പവന് കിട്ടിയില്ല ഞാൻ എന്താക്കാനാ, അത് കിട്ടിയില്ലേ. നന്ദിയുള്ള കൽബ് വേണം. എപ്പോഴും നന്ദിയുള്ളവനാകണം മനുഷ്യൻ. നന്ദി അള്ളാഹുവിനോട് കാണിക്കണം. നന്മ ലഭിക്കുന്ന ഇടങ്ങളിലൊക്കെയും അങ്ങോട്ട് നന്ദി കാണിക്കുന്നവനാകണം ശരിയായ മനുഷ്യ. എന്നാൽ ഏറ്റവും കൂടുതൽ മനുഷ്യൻ സൃഷ്ടാവിനെ ഒഴിച്ചു നിർത്തിയാൽ അള്ളാഹുവിന് നന്ദി ചെയ്യണം. നന്ദിയുടെ ഭാഗമാണ് എല്ലാ നന്ദികളും, അത് പറയേണ്ടതില്ലല്ലോ. ഏറ്റവും കൂടുതൽ മനുഷ്യൻ നന്ദി കാണിക്കേണ്ടത് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ്. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഏറ്റവും വലിയ നന്ദിയുള്ളവരാകണം മനുഷ്യർ. കാരണം എന്താണെന്നറിയോ, എല്ലാ ജനങ്ങളെക്കാളും എല്ലാ സൃഷ്ടികളെക്കാളും സകല സമൂഹത്തെക്കാളും ഞാൻ ഏറ്റവും ബഹുമാനമുള്ളവനായി തീർന്നത്, നാം എന്ന ഈ സമൂഹം ഏറ്റവും മഹത്വമുള്ളതായി തീർന്നത് ബിജാഹിൽ മുസ്തഫ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഫഖ്റ് കൊണ്ടാണ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനം കൊണ്ടാണ്. ആ ബഹുമാനമില്ലെങ്കിൽ, അല്ലാഹുവിന്റെ ഹബീബിന്റെ ആദരവും ബഹുമാനവും ഇല്ലെങ്കിൽ നമുക്ക് ഈ സ്ഥാനങ്ങളില്ല, മാനങ്ങളില്ല. നമുക്ക് പറയാൻ എടുത്തു പറയാൻ ഒരു അധികാരവും ഒരു പവറും എവിടെയുമില്ല. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രജത് ലിന്നാസ്, സമൂഹത്തിൽ അവതരിപ്പിക്കപ്പെട്ട ഉമ്മത്തിൽ ഏറ്റവും ഖൈറായ ഉമ്മത്തെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ ഉമ്മത്തിൽ മെമ്പർഷിപ്പ് കിട്ടിയവർ. ഇതൊരു ചെറിയ സംഗതിയല്ലല്ലോ.
നാളെ സ്വർഗത്തിലേക്ക് എത്തുമ്പോ, നാളെ മഹ്ഷറയിലെത്തുമ്പോ അവിടെയും ബഹുമാനവും ആദരവും നൽകപ്പെടുന്ന ഉമ്മത്ത്, ഉമ്മത്തു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കപ്പെട്ടാലല്ലേ നമുക്കിങ്ങോട്ട് സൃഷ്ടിപ്പ് കിട്ടിയാലല്ലേ, നമ്മെ സൃഷ്ടിച്ചാലല്ലേ ആ ബഹുമാനം തന്നെ ഉള്ളൂ. സൃഷ്ടിപ്പ് തന്നെ ഖുലഖനാലി അജലിൽ മുസ്തഫ ഖൈറ ഉമ്മതി ശരീഅതുന കുല്ല ശറായി അതൻസഖു. എന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരൻ എന്റെ ഹബീബായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിക്കാൻ കാരണക്കാരൻ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ലൗലാക ലൗലാക ലമാ ഖലഖ്തുൽ അഫ്ലാഖ്, അങ്ങില്ലെങ്കിൽ പ്രപഞ്ചമില്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള പറയാണ്, അങ്ങയെ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചില്ലെങ്കിൽ ഞാൻ ഒന്നും സൃഷ്ടിക്കൂലായിരുന്നു നബിയേ. എല്ലാ സൃഷ്ടിപ്പും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അജല് കൊണ്ടാണ്. ഖുലഖ്നാലി അജലിൽ മുസ്തഫ ഖൈറ ഉമ്മ, ഏറ്റവും ഖൈറായ ഉമ്മത്തായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചത്, നാം സൃഷ്ടിക്കപ്പെട്ടത് ഈ അജലിൽ മുസ്തഫ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനം കൊണ്ടാണ്, അവിടുത്തെ മധുഹ് കൊണ്ടാണ്, അവിടുത്തെ പ്രശസ്തി കൊണ്ടാണ്, അവിടുത്തെ ബഹുമാനം കൊണ്ടാണ്, അവിടുത്തെ ഇസ്സത്ത് കൊണ്ടാണ്, അവിടുത്തെ റിഫ്അത്ത് കൊണ്ടാണ് ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങോട്ട് മാറ്റിവെച്ചാൽ പിന്നെ നമുക്ക് അധികാരമില്ല, പിന്നെ നമുക്ക് അവകാശവാദങ്ങളില്ല, പിന്നെ നാം ഏറ്റവും ഫഖറായ ഉമ്മത്തുള്ളവരാണെന്ന് പറയാനൊക്കില്ല. ദുനിയാവിലുമില്ല, ആഖിറത്തിലുമില്ല. മനുഷ്യനിത് തിരിച്ചറിയാൻ വൈകിപ്പോയി. മനുഷ്യനാണിത് തിരിച്ചറിയാത്തത്. മറ്റ് സൃഷ്ടികൾക്കൊക്കെ ആ ബോധമുണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറയുന്നതിൽ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറയുന്നതിൽ മനുഷ്യന്മാരൊരൽപ്പം പിറകിലായി പോയി. മനുഷ്യന്മാര് ഉറപ്പ് ബാക്കില. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറയുന്നതില് മക്കയിലും മദീനയിലും നമ്മൾ ചരിത്രം പരിശോധിച്ച് അങ്ങനെയാ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറയാത്ത ജീവികളിൽ എല്ലാവരും തങ്ങളെ മദ്ഹിലാണ്. എല്ലാവരും തങ്ങളെ ബഹുമാനത്തിലാണ്, എല്ലാവരും തങ്ങളെ ആദരവിലാണ്. മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് ഇങ്ങനെ പോകുമ്പോ മുഹമ്മദിൻ സ്വലാത്തുൽ അബ്റാർ അലൈഹി തയ്ബൂന അൽഖിയാർ തഖ്വാമം ബകം ബിൽ അസ്ഹാർ യാ ലൈത ശഅരി വൽ മനായാ അത്വാ ഹൽ യജ്മഉനി വഹബീബി യദാ. അള്ളാഹുവിന്റെ സ്വഭാവമാണല്ലോ പാതിരാ സമയത്ത് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി അങ്ങോട്ട് നടക്കുക. ആർക്കെങ്കിലും വലിയ കുഴപ്പവും പ്രശ്നങ്ങളും തന്റെ ഭരണീയർക്കുണ്ടോ എന്ന് ചിന്തിച്ചിട്ട് ഇങ്ങനെ നടക്കുക. പോകുമ്പോ ഒരു പ്രായമുള്ള ഉമ്മന്റെ നല്ല മദ്ഹ് ഇങ്ങനെ കേൾക്കുന്നു. ഹബീബായ തങ്ങളെ മദ്ഹാണ് പറയുന്നത്. ഈ മോന്തിമാർ പടുപ്പുള്ള ഇവിടെ നാട്ടിലുള്ള ഉമ്മമാർക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. കാരണമാർക്കൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ചെറുപ്പക്കാർ കുട്ടികൾക്കൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. മദീനത്തൊരു സ്ഥലത്ത് ഇങ്ങനെ പോകുമ്പോ ഒരു ഉമ്മാന്റെ ബൈത്ത് ഇങ്ങനെ കേൾക്കുന്നാലോ മുഹമ്മദിൻ സ്വലാത്തുൽ അബ്റാർ സ്വല്ലാ അലൈഹി തയ്ബൂന അൽഖിയാർ. പ്രായമുള്ള ഉമ്മന്റെ ശബ്ദം ഇങ്ങനെ കേൾക്കാണ് മൗലീദ് ചൊല്ലുന്ന പോലെ. മുഹമ്മദ് റളിയല്ലാഹു അൻഹു ആ വീട്ടിന്റെ അടുത്തേക്ക് പോയിട്ട് കഥകന് മുട്ടി. ആ ഉമ്മ ചോദിക്കുന്ന ആരാണ് കഥകന് മുട്ടുന്നത്? പാവപ്പെട്ട ഉമറാണ്, നാ ഖലീഫയാണല്ല, പാവപ്പെട്ട ഉമറാണ്, ഒന്ന് വാതിൽ തുറക്കുമോ? ഉമറിന് എന്താണ് പാതിരാക്ക് എന്റെ വീട്ടില് കാര്യം? നിങ്ങള് ചൊല്ലുന്ന ബൈത്തൊന്ന് കേൾക്കാനാണൊന്ന് തുറക്കുമോ? ആ ഉമ്മ വാതിൽ തുറന്നു. ഉമർ റളിയല്ലാഹു അൻഹു നിങ്ങളൊന്ന് ചൊല്ലിയ ബൈത്തൊന്ന് കൂടി ചൊല്ലുമോ? എന്തേ പറഞ്ഞതിന്റെ അർത്ഥം? അലാ മുഹമ്മദിൻ സ്വലാത്തുൽ അബ്റാർ.
الأبرار عليه الطيبون الأخيار حبيبايا صلى الله عليه وسلم تنقل بيريل الله من الحبيب من بيريل جدا صدا سميو صلاة تنقل ورشيك غيان يلا نل سرطي غلوم حبيبايا تنقل مدر برايون എല്ലാവരും തങ്ങളെ ബഹുമാനം പറയുന്നു എല്ലാവരും തങ്ങളെ ആദരവ് പറയുകയാണ് മക്കത്തിങ്ങനെ നടന്നു പോകുമ്പോ മക്ക എന്ന് പറയുന്നത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജന്മം കൊണ്ട് വലിയ അനുഗ്രഹം കിട്ടിയ നാടല്ലേ നമ്മളെല്ലാവരും തിരിഞ്ഞിരിക്കുന്ന മക്കയിലേക്കല്ലേ അള്ളാഹു തആല നമ്മളെല്ലാവരെയും പരിശുദ്ധ ഹറമിൽ എത്തിക്കട്ടെ ഹജ്ജും റസിയാറും ചെയ്യാതെ അള്ളാഹു നമ്മളാരെയും മരിപ്പിക്കാതിരിക്കട്ടെ ഈ വർഷമൊക്കെ ഹജ്ജിന് പോകാനുള്ള സൗകര്യം എല്ലാ നാട്ടിൽ നിന്നും ഹറമിലേക്കുള്ള വഴി തുറക്കണേ അള്ളാഹ് പിന്നെയും ഒരു യാത്രാ മുടക്കവും ഒരു ലോക്ക്ഡൌണും പ്രയാസങ്ങളിലേക്കും ആരെയും എത്തിക്കല്ല അള്ളാഹ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജന്മം നൽകാൻ ഭാഗ്യം കിട്ടിയ നാടാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയേറെ പ്രയാസപ്പെടുത്തിയവരുമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയേറെ പ്രയാസപ്പെടുത്തിയവരാണ് ഹബീബായ തങ്ങളെ നടന്നു പോകുമ്പോ കല്ലെറിയുന്ന വേസ്റ്റ് കൊണ്ടുപോയി തലയിലിടുന്ന് നിസ്കരിക്കുമ്പോൾ ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ട് ചാർത്തുന്നു നീ നരസ്നേഹി നമസ്കരിച്ചു കിടന്നു കഴുത്തിൽ ഒരൊട്ടകത്തിൻ കുടൽമാല ചാർത്തിപ്പാനേ ലഭിച്ചുള്ളൂ ഭാഗ്യം മർത്യരിൽ മലയാളത്തിന്റെ മഹാകവി വള്ളത്തോൾ ശ്രീനാരായണൻ എന്ന കവിയുണ്ടായി അദ്ദേഹം എഴുതിയതാ നീ നരസ്നേഹി നമസ്കരിച്ചു കിടന്ന പോലെ തിരുവർ കഴുത്തിൽ ഒരു ഒട്ടകത്തിൻ കുടൽമാല ചാർത്തിപ്പാനേ ലഭിച്ചുള്ളൂ ഭാഗ്യം മർത്യരിൽ കഴവന്റെ മുമ്പിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന മുത്ത് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഴുത്തിൽ ഒട്ടകത്തിന്റെ മാല ചാർത്തുകയാണ് ഹബീബായ തങ്ങൾ പ്രയാസപ്പെടുകയാണ് ഹബീബായ തങ്ങളെ നിസ്കരിക്കാൻ നിൽക്കുമ്പോ അതാ ഒരാള് വന്നിട്ട് ഹബീബായ തങ്ങളെ കഴുത്തില് ഷാള് മുറുക്കിയിട്ട് കൊന്നുകളയാൻ ശ്രമിക്കുകയാണ് ഓടി വന്ന ഇളങ്ങ് തള്ളി മാറ്റിയിട്ട് കുറേശികൾ ഇങ്ങനെ ചിരിക്കുകയാണ് തങ്ങൾ ശ്വാസം കിട്ടാതെ ഒന്ന് പ്രയാസപ്പെട്ടപ്പോ കുറേശികൾ ചിരിക്കുമ്പോ ഓടി വന്നിട്ട് ഈ ആക്രമിയായ മനുഷ്യനെ തള്ളിയിട്ട് ഒരു ചോദ്യം ربي الله എന്റെ റബ്ബ് എന്ന് പറഞ്ഞതിന് നിങ്ങൾ ഒരാളെ കൊല്ലുകയാണോ വേറെ ഒരു തെറ്റ് നിങ്ങൾക്ക് പറയാനില്ലല്ലോ ഒരു ഫിസ്ക് തങ്ങളെ ജീവിതത്തിൽ പറയാനില്ലല്ലോ ഒരു കളവ് പറയുന്ന ആളാണ് എന്ന് പറയാനില്ലല്ലോ വാക്ക് പറഞ്ഞ മാറ്റുന്ന ആളാണ് എന്ന് പറയാനില്ല എന്തെങ്കിലും ഒരു ന്യൂനത ഈ 40 കൊല്ലത്തിന്റെ ഇടയിൽ പറയാനില്ല കൊല്ലം ഇവിടെ ജീവിച്ചിട്ട് അൽ അമീൻ എന്ന് വിളിച്ച് നിങ്ങൾ ആദരിച്ച ഒരു മഹാനായ മനുഷ്യൻ ഒരു അയ്ബ് ഒരു ജീവിതത്തിലെ ഒരു മജ്ഹൂലായ ഒരു സമയം പറയാനില്ല ഒരു അയ്ബ് പറയാനില്ല ഒരു കുറ്റം പറയാനില്ല ഒരു കുറവ് പറയാനില്ല ആകെ നിങ്ങൾ പറയുന്ന ഒരു പ്രശ്നം അല്ലാഹുവാണ് എന്റെ രക്ഷിതാവ് ആ രക്ഷിതാവ് നിങ്ങൾ ആരാധിക്കണേ അത്തഖുതുലൂന റജുലൻ അയ്യഖൂല റബ്ബി അല്ലാഹ് അള്ളാഹുവാണ് എന്റെ റബ്ബ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരാളെ കൊല്ലാണോ മഹാനായ സുദീഖുല്ലക്ക് പറഞ്ഞു അള്ളാഹു അനുവിന്റെ ചോദ്യമാണ് ആ നിലക്ക് മക്കയിലുള്ള ആളുകൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഴി നടക്കാൻ അനുവദിക്കാതിരുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സങ്കടം സഹിച്ചില്ലേ ഹബീബായ തങ്ങളെ സ്വഹാബികളെ 40 വയസ്സ് തങ്ങൾ വന്നിട്ട് ഞാൻ നബിയാന്ന് പറയുമ്പോഴാണ് ഈ കുഴപ്പമുള്ളത് ഞാൻ നബിയാണ് എന്ന് പറയുമ്പോഴല്ലേ ഈ എതിർപ്പൊക്കെ വരുന്നത് എന്നാൽ അതിനും എത്രയോ മുമ്പ് തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ചെറിയ കാലം ആ ചെറിയ നടപ്പ് ആ ചെറിയ കുട്ടിക്കാലം ഏറ്റവും സന്തോഷം നമ്മള് മക്കൾക്കൊക്കെ അല്ലാഹു റഹ്മത്ത് കേട്ടെ ഇങ്ങനെ ഓടിക്കളിക്കണല്ലേ കുട്ടികള് മോനെ അധികം ഓടല്ലേ എന്നാലോ കുട്ടികൾ ഇങ്ങനെ ചെറിയ മക്കളല്ലേ ഉണ്ടാവും അവരിങ്ങനെ ഓടി നമ്മൾ എത്ര പറഞ്ഞാലും പിന്നെയോടും അവരെ പ്രായതല്ലേ 4 വയസ്സ് ചെറിയ വലിയ കുട്ടികളല്ലോ മദ്രസയിൽ പഠിക്കണ മക്കളല്ല നിങ്ങൾ അവിടെ ഇരുന്ന് വേലയേക്കണം ആ ചെറിയ മക്കളുണ്ടാവും 2 വയസ്സ് 3 വയസ്സ് അവരോടൊന്നും പറഞ്ഞാ പിന്നെ
പറഞ്ഞു മോശാകാന്നല്ലാണ്ട് വേറെ വഴിയൊന്നുണ്ടാവില്ല. കാരണം അവരെ പ്രായതല്ലേ, ചെറിയ കുട്ടികളല്ലേ. നമ്മുടെ മക്കൾക്കൊക്കെ അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെറുപ്പകാലൊക്കെ കണ്ടെടുത്ത് ഒപ്പിയെടുക്കാൻ വേണ്ടി കിട്ടിയ ഭാഗ്യല്ലേ. മക്കയിലെ പാറക്കെട്ടുകളൊക്കെ എത്ര ഭാഗ്യമുള്ള പാറക്കെട്ടുകളാണ്. മുറ്റവും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെറുപ്പകാലം അടക്കം ഒപ്പിയെടുക്കാനും കൺകുളിർക്കെ കാണാനും സൗഭാഗ്യം ലഭിച്ച പാറക്കല്ലുകൾ. ഞാൻ നബിയായി നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ് എന്റെ ചെറുപ്പകാലത്ത് ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, നബിയായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല, നുബുവത്ത് കിട്ടിയിട്ടില്ല, നുബുവത്തിന്റെ പ്രഖ്യാപനം നടന്നിട്ടില്ല, ഹിറയിൽ പോയിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. ചെറുപ്പകാലത്ത് ഇങ്ങനെ നടക്കുമ്പോ പാറക്കല്ല് വിളിച്ച് പറയുന്ന അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. പ്രഖ്യാപിക്കപ്പെടുന്നതിന് മുമ്പേ എനിക്ക് സലഹം പറയുന്ന കല്ലുകൾ ഉണ്ട്. കല്ലുകൾ ഇപ്പോഴും എനിക്കറിയാം. സുഹബോ എന്തേ ആ കല്ലുകൾക്ക് എവിടുന്നാണ് ഈ വിവരം കിട്ടിയത്? കല്ലുകൾക്ക് എന്തൊരു സ്നേഹമാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. ഹബീബായ തങ്ങൾക്ക് എല്ലാ സൃഷ്ടികളും അവിടുത്തെ നന്മയിലും അവിടുത്തെ ബഹുമാനത്തിലും അവിടുത്തെ ആദരവിലുമാണ്. ഹബീബായ തങ്ങളടുക്കൽ വന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുക്കൽ വന്നിട്ട് ഒരാൾ പറയുന്നു മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം ചെല്ലാൻ എടുക്കണം. ഞാൻ മുഹമ്മദേ എന്ന് പറഞ്ഞത് അയാളാ ശൈലി പറഞ്ഞു. മുഹമ്മദ് റസൂൽ എന്ത് തെളിവാ കാണിക്കേണ്ടത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുറച്ച് ഈത്തപ്പഴ മരങ്ങളുണ്ട്, അതിലൊരു മരത്തോട് ഞാൻ വിളിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ തന്നെ ഇന്നത്തെ കാലാണെങ്കിൽ സുബ്ഹാനല്ലാഹ് ട്രോളുന്ന കാലല്ലേ. അന്ന് പിന്നെ ട്രോളാൻ വേണ്ടി സംവിധാനമൊന്നുമില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോ അയാളൊന്ന് ശങ്കിച്ചു പോയി. ഒരു മരം മരോട് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞാൽ വരൂലല്ലോ. ഏതായാലും ഇയാള് പോയിട്ട് പറഞ്ഞു പറഞ്ഞു മുഹമ്മദ് വിളിക്കുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. പറഞ്ഞത് ഈ കുർമുള്ളു കാറ്റടിച്ചതുപോലെ ഇന്തപ്പന മരം അങ്ങോട്ടും ഇങ്ങോട്ടും ആടിയിട്ട് ഒരു സാധനം പൊരിക്കുമ്പോൾ നാട്ടിയിട്ട് പൊരിക്കുക. കാറ്റടിച്ചതുപോലെ കൊടുങ്കാറ്റടിച്ചതുപോലെ തലയുയർത്തി നിൽക്കുന്ന ഇന്തപ്പന മരം അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞിട്ടും ചെരിഞ്ഞിട്ടും നേരെ അതിന്റെ കുഴിയിൽ നിന്ന് കരകയറിയിട്ട് നടന്നു 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 വരുന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുക്കലെത്തുമ്പോ അതിന്റെ തല ഒരല്പം ചെരിച്ചിട്ട് സുജൂദിന്റെ കോലത്തിൽ ഒരു ഇൻഹിലാഇന്റെ ഒരു കുണിയലിന്റെ കോലത്തിൽ ഒരു അദബ് പാലിച്ചിട്ട് നിൽക്കുന്നു. തങ്ങൾ വെറുതയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ചൊല്ലിക്കോ മൗലായ സ്വല്ലി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനം. ോട് മരം നടന്നു വരിക ഹബീബായ തങ്ങൾ വിളിക്കുമ്പോ ചന്ദ്രം വിളരുകയാ തങ്ങൾ ആംഗ്യം കാണിക്കുമ്പോ എന്തൊരത്ഭുതം എന്തൊരു സ്നേഹം എന്തൊരു അനുസരണ എന്തൊരു വിനയമാണ്. ആ പ്രായമുള്ള ഉമ്മ പറയുന്നു എല്ലാ നല്ല ജനങ്ങളും നല്ല സൃഷ്ടികളും അവിടത്തേക്ക് സ്വലാത്ത് ചൊല്ലുന്നു. നബി സയ്യിദുനാ മുഹമ്മദുർ
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നാം പറഞ്ഞത് മനുഷ്യന്മാരാണ് അല്പെങ്കിലും മടി കാണിക്കുന്നത്. ഇബായതങ്ങളും അദ്ദേഹം പറയാൻ മടി കാണിക്കുന്നത് മനുഷ്യരാണ്, സ്നേഹിക്കാൻ മടി കാണിക്കുന്നത് മനുഷ്യരാണ്. തങ്ങളോടുള്ള ഇഷ്ടം കൽബിലുണ്ടോ ചെറുപ്പക്കാരെ? അല്ലാഹുവിന്റെ ഹബീബിനോട് ഇഷ്ടവും ഹുബ്ബും കൽബിലുണ്ടോ ചെറുപ്പക്കാരികളെ? ഒരിക്കലും നമ്മിൽ നിന്ന് അബദ്ധം സഞ്ചാരിയായി നമ്മൾ മാറൂല. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ തെമ്മാടിത്തം ഉണ്ടാകൂല. അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ഏത് സമയവും അത് മരണ വീട്ടിലായാലും മംഗല വീട്ടിലായാലും പെരുന്നാളായാലും ആയാലും ആഘോഷമുള്ള സമയമായാലും ഏത് സമയമായാലും നമ്മുടെ അതൊരിക്കലും അതാ അതിര് വിട്ടുപോകൂല. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. നേരത്തെ ഏറ്റവും ഖൈറായ ഉമ്മത്തിയോ നിങ്ങളാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. പക്ഷേ നമ്മളെ മുഖത്തോക്കിയിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. ഇവിടെ ആ പ്രശ്നം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്നേഹമില്ല ഉണ്ടെന്ന് വെറുതെ പറയാ ഹബീബായ തങ്ങളെ സ്നേഹിക്കുന്നു എന്ന് വെറുതെ പറയാ. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. മൂന്ന് പ്രശ്നങ്ങളുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹബ്ബത്ത് ഉണ്ടെന്ന് പറയാം. എന്നിട്ടോ തങ്ങളെ മനസ്സ് വേദനിക്കുന്ന തെറ്റുകൾ ചെയ്യുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങളുടെ അമലുകളൊക്കെ എനിക്ക് വെളിവാക്കപ്പെടും. ഖൈറ് കണ്ടാൽ അൽഹംദുലില്ലാ എന്ന് പറയും. അപ്പൊ അതിനല്ലേ നമ്മൾ പ്രവർത്തിക്കേണ്ടത്. നമ്മുടെ കല്യാണ ദിവസം എങ്ങാനും ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മളൊക്കെ ഈ മൗലിദ് ചെല്ലണ ഒരു ബൈത്തുണ്ടല്ലോ, ഒരു പാട്ട്, അന്ത്യദൂതരെ കാലത്താമണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ ആറ്റലിൻ സ്വഹാബത്തിൻ കൂട്ടത്തിൽ ഒരുവനായിരുന്നെങ്കിൽ ഞാൻ. പാട്ടുകാരനായിട്ട് പാടിയല്ലേ റസൂലുള്ളാഹിന്റെ മദ്ഹാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ജവാബല്ലോ ജലിക്കോ മർഹബായ നൂറൈനി മർഹബാ ജദ്ദൽ ഹുസൈൻ മർഹബാ അഹ്ലൻ വസഹ്ല മർഹബായ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. തങ്ങളെ കാലത്ത് ഉണ്ടായിരുന്നെങ്കിൽ ആ സ്വഹാബികളെ കൂട്ടത്തിൽ നമ്മളൊന്ന് പെട്ടിരുന്നെങ്കിൽ ഈ മഹലറാത്തിന് വരുമ്പോ തങ്ങന്മാരെ കൈപിടിച്ച് മുത്തുമ്പോ എന്തൊരു ബഹുമാനാണ്. അള്ളാഹുവർക്കൊക്കെ ആഫിയത്തുള്ള ദുർഗൈ സൂടക്കട്ടെ. ഉസ്താദിന്റെ കൈ പിടിച്ച തങ്ങളെ പിടിച്ച പോലെ ആവൂല. തങ്ങന്മാരെ നമ്മളെല്ലാവരും നല്ലോണം ആദരിക്കണം, ബഹുമാനിക്കണം. ഇവിടെ വന്ന തങ്ങൾക്ക് അള്ളാഹു എല്ലാ തങ്ങന്മാർക്കും നാളെ ബഹുമാനപ്പെട്ട നൂറ് ഉസ്താദ് ദുബായാർ തങ്ങളാണ്, പ്രത്യേകിച്ച് പറയേണ്ടല്ലോ. എല്ലാവർക്കും അറിയാം അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. എന്നെ നിങ്ങൾ കൂടുതൽ കണ്ടിട്ടുണ്ടെങ്കിൽ ബായാറായിരിക്കും. അതുകൊണ്ട് വലിയ സന്തോഷമുള്ള ദിവസമാണ് ഇൻഷാഅല്ലാഹ്. എല്ലാവരും ധാരാളം ആളുകൾ നിങ്ങൾ എത്തണം. അല്ലാഹു പരിപാടി വിജയിപ്പിക്കട്ടെ. നമുക്ക് തങ്ങളെ കാണുമ്പോ തങ്ങളെ ആ സദസ്സിലൊക്കെ ഇരിക്കുമ്പോ എന്തൊരു സന്തോഷമാണ്. മഹാനായ സുൽത്താനുൽ ഉലമാ അല്ലാഹു ആഫിയത്തുള്ള ദുർഗൈസ് കൊടുക്കട്ടെ. ഉസ്താദിന്റെ ഹെലറത്തിൽ നമ്മൾ ഇരിക്കുമ്പോ നമുക്ക് എന്തൊരു സന്തോഷമാണ്. അല്ലേ ഉസ്താദിന്റെ കൂടെ ഇരിക്കുമ്പോ, അല്ലെങ്കിൽ ഉസ്താദിന്റെ കൂടെ ഭക്ഷണം കഴിക്കുമ്പോ, ഉസ്താദിന്റെ കൂടെ നിസ്കരിക്കുമ്പോ, ഉസ്താദിന്റെ സദസ്സിൽ പങ്കെടുക്കുമ്പോ ഒരു സന്തോഷല്ലേ. നമ്മുടെ നേതൃത്വമാണ്, ആലിമാണ്, ആ ഒരു വലിയ ബഹുമാനല്ലേ നമ്മുടെ കൽബിൽ. ബഹുമാനപ്പെട്ട മാണി ഉസ്താദ് അല്ലാഹു തആല ആഫിയത്തുള്ള ദുർഗൈസ് കൊടുക്കട്ടെ. ഉസ്താദുമാരെ കൂടെ നമ്മൾ നിൽക്കുമ്പോ നമുക്കൊരു വലിയ സന്തോഷമാണ്. കാരണം എന്താണ്, അവര് നമ്മെക്കാളത്രയോ നല്ലവരാണ് എന്ന ബോധം നമ്മുടെ കൽബിലുണ്ട്. എന്നാൽ അത് നമ്മൾ മഹാന്മാരായ സ്വഹാബികളെ കൂടെ നമ്മളൊന്ന് ആലോചിച്ചു നോക്കല്ലോ. മഹാന്മാരായ സ്വഹാബികളെ കൂടെ നമ്മൾ കൂടിയിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സദസ്സിൽ പങ്കെടുക്കാൻ ഒരു ഭാഗ്യം കിട്ടിയാൽ നമുക്കത് ആലോചിക്കാൻ കഴിയോ? ഇല്ല. നമ്മളാ കൂട്ടത്തിൽ ഉണ്ടാവൂ എന്നുള്ളത് നലയിക്കണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്ത് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഏത് ഭാഗത്താ പെടുക? സ്വഹാബികളെ കൂടെ ഉണ്ടാവോ, അതല്ല മറ്റേ ടീമിന്റെ കൂടെ ഉണ്ടാവോ? അത് ആലോചിക്കാൻ എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം.
എളുപ്പമാർഗം തന്നെ നമ്മളെ ഏത് കൂട്ടത്തിൽ ഉണ്ടാകുക എന്നുള്ളത് ആലോചിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. അതിനിപ്പോ അങ്ങോട്ട് പോകണ്ടല്ലേ, കിതാബും നോക്കണ്ടല്ലേ, നമുക്ക് ഇവിടെ തന്നെ തീരുമാനമാക്കാം. പള്ളിയിൽ നിന്ന് മെഹ്റാബിൽ നിന്ന് ഉസ്താദ് പ്രസംഗിക്കുന്നത് ഹസീബ്സ്ഥാൻ പരിചയപ്പെട്ടിട്ടില്ലേ. എല്ലാരും പറഞ്ഞു സൗണ്ട് കുറച്ചോണ്ട്. അല്ലാഹു എല്ലാവർക്കും ആഫിയത്ത് കൊടുക്കട്ടെ, സന്തോഷം കൊടുക്കട്ടെ, റാഹത്ത് കൊടുക്കട്ടെ, കൊടുക്കട്ടെ. ഉസ്താദ് പ്രസംഗിക്കാം. ആ പ്രസംഗം ഇവിടെ നടന്ന ഏതോ ഒരു പരിപാടിക്ക് എതിരാണ് പറഞ്ഞാൽ. ഉസ്താദിനെ ഇഷ്ടപ്പെടാത്തൊരു കല്യാണം, ഉസ്താദിനെ ഇഷ്ടപ്പെടാത്തൊരു വീട് കൂടിയൽ, ഉസ്താദിനെ ഇഷ്ടപ്പെടാത്ത എന്തൊരു പരിപാടി. ഇഷ്ടപ്പെടാതിരിക്കുക എന്നുള്ളത് വ്യക്തിപരമായി ഇഷ്ടപ്പെടലും ഇഷ്ടപ്പെടാതിരിക്കലും അല്ല, ശറഈന് യോജിക്കാത്ത സംഗതിയാണ് അവിടെ നടന്നത്. ഇപ്പൊ ഉസ്താദ് വെള്ളിയാഴ്ച അതിനെതിരെ സംസാരിക്കാം പാടില്ല എന്നാൽ അപ്പോ ഒരു തെറ്റ് വന്നുപോയി എന്നാ പിന്നെ ഉസ്താദ് ഇനി അങ്ങനെ സംഭവിക്കൂല. ഇൻഷാല്ലാഹ് ഇനി നമ്മള് ശ്രദ്ധ, നമ്മള് ഉസ്താദിന് വന്ന വിഷമത്തിൽ ഉസ്താദ് പൊരുത്തപ്പെടണം, നമുക്ക് വേണ്ടിട്ട് പൊരുത്തപ്പെടാം, ഉസ്താദ് ആരക്കും ചെയ്യണം എന്ന് പറയുന്ന നല്ല മനസ്സുണ്ടാവില്ല. തെറ്റ് വന്നുപോയി അങ്ങനെയാണ് മുഅ്മിനീങ്ങളുടെ സ്വഭാവം. എന്നാല് ഇവിടെ അങ്ങനല്ല. ഇവിടെ ഞാൻ ഉദാഹരണം പറയട്ടോ, ഇവിടെ അപ്പൊ തന്നെ കമ്മിറ്റി ഇയാളെങ്ങനെ പുറത്താക്കുക എന്നുള്ള നമ്മളെ തീരുമാനമുണ്ടാകുക. ഇയാളെങ്ങനെ ഞാൻ ശ്രീകണ്ഠപുരത്ത് മാലിക്ക് ദിനാർ കണ്ണൂർ ജില്ലയിൽ എവിടെ ദർശനം നടത്തുന്ന സമയത്ത് ഖതീബ് മുദരിസായിട്ട് ഉള്ള സമയം ഗാനമേള ഉണ്ടാവും വീട്ടിലല്ലോ. മംഗലത്തിന് ഭയങ്കര ഗാനമേള, ഭയങ്കര പൊടി. അപ്പൊ ഞാൻ അങ്ങനത്തെ പരിപാടിക്കൊന്നും പോകില്ല. എന്റെ മുത്തലി മംഗളിയും പിടൂല. ഓരോ ദിവസം ഇതിങ്ങനെ ഒരു വലിയ പൈസക്കാരന്റെ വീട്ടില് ഗാനമേള വെച്ചു. അപ്പൊ എന്നോട് അവര് പറഞ്ഞു, നമ്മുടെ ഗാനമേള ഒന്നും ഉണ്ടാവില്ല, ഒരു സംഗതി ഇല്ലസ്താവെന്ന്. നിക്കാഹിന് കൂട്ടാൻ വേണ്ടി വന്നവരോട് ഞാൻ ചോദിച്ചു ഇല്ലുസ്താ അങ്ങനത്തെ ഒരു സംഗതി. ആ വീട്ടിൽ ആ വർഷം അന്ന് ഒരു ഉമ്മ മരിച്ചു, കുറെ വർഷം മുമ്പോട്ടോ ഒരു ഉമ്മ മരണപ്പെട്ടു. ആ വീട്ടിലല്ല, വേറൊരു വീട്ടിൽ ഒരു ഉമ്മ മരണപ്പെട്ട മഹലിൽ എന്തായാലും അത്ര ഉറപ്പിച്ച് പറഞ്ഞ അങ്ങനെ സംഗതി ഇല്ല. അങ്ങനെ ആ വീട്ടിൽ പോയി നിക്കാഹെല്ലാം കഴിച്ചു, ഭക്ഷണമെല്ലാം കഴിച്ച് വീട്ടില് പള്ളിയിലെത്തി നോക്കുമ്പോ ഭയങ്കര പാട്ട്. അപ്പൊ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് വിളി അങ്ങ് വരികയാണ്. നമ്മള് ഗാനമേള ഉദ്ഘാടനം ചെയ്യാൻ പോയ പോലെയായി. അപ്പൊ സാധാരണ അവിടെ എവിടെ വന്നാലും ഞാൻ അങ്ങോട്ട് പോകാറുമില്ല, ഞാൻ നന്നായിട്ട് എതിർക്കുന്ന ഒരാളും കൂടിയാണ്. അപ്പോ കൊറേ ആള് പറഞ്ഞു പൈസക്കാരാകുമ്പോ ഉസ്താദിനെതിർക്കൂല, വലിയ പൈസക്കാരനല്ലേ ഇയാള്. അപ്പൊ അത് ഉസ്താദ്മാര് പറയൂല, അങ്ങനെയൊക്കെ സാധാരണക്കാര് പോയ അർത്ഥം വെക്കൂല, പെട്ടെന്നാണ് അങ്ങോട്ടൊക്കെ മടക്കുക. അപ്പൊ ഞാൻ അത്ര ഉറപ്പിച്ചിട്ടാ പോയത്. പക്ഷെ ഇത് അവർക്കറിയില്ലല്ലോ, നമ്മളൊന്നും വീട്ടിൽ വരല്ല. വലിയ പൈസക്കാരന്റെ വീട്ടിൽ പോയതാണ്. എന്റെ വെള്ളിയാഴ്ച ജുമാഴ്ചക്ക് ശേഷം പൊതുജനങ്ങളിടയിൽ ചർച്ചയായതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ഇവിടെ ഉള്ള കാലം വരെ മാലിക്ക് ദിനാർ ഞങ്ങൾ കുത്തുബോധ്യ മെമ്പറ. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഉള്ള കാലം വരെ ഞാനിത് പറയും കർശനമായി പറഞ്ഞപ്പോ കൊറേ ചെറുപ്പക്കാര് അവരെന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ മേലെ കയറി എന്നോട് കൊറേ മസാല ചോദിച്ചു അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പൊ അവിടുത്തെ പ്രസിഡന്റ് അവിടെ വിളിച്ചിങ്ങോട്ട് വന്നു നിങ്ങൾ ഖതീബിനെ ചോദ്യം ചെയ്യാണ്, പിന്നെ നമ്മൾ ഇവിടെ കൈ നോക്കാനായിട്ടിരിക്കുന്നു. കൈ നോട്ടം എന്നാണ് നിങ്ങൾക്ക് മനസ്സിലായി, ഹസ്തരേഖാശ കൈ നോക്കിയിട്ട് ഇങ്ങനെ പറയല്ലേ. 55-ാമത്തെ വയസ്സിൽ മരിക്കും, 90-ാമത്തെ വയസ്സിൽ ജീവിക്കുന്ന പറയുന്ന ഒരു സൗഹൃദം ഇല്ല. കൈനോട്ടക്കാർ പ്രസിഡന്റ് ഇവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഖതീബിനോട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ കമ്മിറ്റിക്കാർ കൈ നോക്കാനായിരിക്കുന്നു, ഇറങ്ങണാന്നു കൂട്ടിട്ട് പോയി. പിന്നാരും വന്നില്ല. പിന്നെ ചെറുപ്പക്കാരൊക്കെ വന്ന് മാപ്പ് പറഞ്ഞു. ആ ചെറുപ്പക്കാര് പിറ്റേ താഴ്ച വന്ന് ഞാൻ അവരെ ഒന്നും കൂടെ ഉഷാറായിട്ട് പറയോ നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പറയല് വ്യക്തിപരമായ വിഷയമല്ലേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. അവരെല്ലാവരും പിന്നീട് വന്ന് മാപ്പ് കൊടുത്തു, മാപ്പ് പറഞ്ഞു. എല്ലാവർക്കും ആഫിയത്തും സന്തോഷവും. അവരും ചിലപ്പോ ഈ വേദനക്കുന്നുണ്ടാവും. എല്ലാവർക്കും അള്ളാഹു ഖൈറും ബർക്കത്തും കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞ അള്ളാഹനെ മാത്രമേ പേടിക്കാവൂ, ഒരു വിഷയം പറയുന്നേ. ഞാൻ എന്താ ഈ പറഞ്ഞെന്നറിയോ, ഇവിടെ സംസാരിക്കുന്ന ഒരു സംസാരം ആ സംസാരത്തിന്റെ പ്രതിപക്ഷത്താവുകയാണോ നമ്മൾ ആലോചിക്കണം. നമ്മുടെ വീട്ടില് കല്യാണം നടക്കുകയാണ്. ആ കല്യാണം നടക്കുന്ന സമയത്ത് ശറഉൽ ഇസ്ലാം അനുവദിക്കാത്തത് സംഭവിക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ ആലോചിക്കണ്ടല്ലേ. നമ്മൾ മറ്റേ ഭാഗത്തുണ്ടാകുക. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഗത്ത് നമ്മൾ ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം എന്തെന്നറിയോ, മഹാനായ സയ്യിദുന ഉമറുബ്നുൽ ഖത്താബ് ശിർക്കിന്റെ കണ്ഠ കോടാലിയാണ് സയ്യിദുന ഉമറുബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു.
ആ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിലേക്ക് രണ്ടാളുകൾ വന്നു. രണ്ടാൾ വരികയാണ്. വന്നിട്ട് ഉമർ റളിയല്ലാഹുവിനോട് പറയാണ്, ഞാനും ഇയാളും തമ്മിൽ ചെറിയ പ്രശ്നമുണ്ട്. ഒരാള് മുസ്ലിമീങ്ങളെ കൂട്ടത്തിൽ ജീവിക്കുന്ന ആളാ, മുസ്ലിങ്ങളെ കൂടെ നിക്കരിക്കാനൊക്കെ വരുന്ന ഒരാളാണ് ഒരാൾ. മറ്റേ ആള് ജൂതനാണ്. അപ്പൊ ഈ ജൂതൻ പറയാണ്, ഞാനും ഇദ്ദേഹവും തമ്മിലൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തിന് മുഹമ്മദിന്റെ അടുക്കൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയപ്പോൾ അനുകൂലമായിട്ടാണ് എനിക്ക് അനുകൂലിച്ച വിധി വന്നത്. വിധി എനിക്ക് അനുകൂലമായിട്ടാണ് വന്നത്. അപ്പൊ മറ്റേ ആള് പറയാണ്, എനക്ക് എത്ര ആ വിധി റാഹത്തായില്ല, ഹബീബായ തങ്ങള് പറഞ്ഞ വിധി റാഹത്തായില്ല, അതുകൊണ്ട് അതിനേക്കാളും നല്ലൊരു വിധി കിട്ടാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നതാണ്. ജൂതൻ അനുകൂലമായിട്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തീരുമാനം വന്നത്. ഈ മുസ്ലിമായ മനുഷ്യൻ വിചാരിച്ച്, മുസ്ലിമായങ്ങളെ കൂട്ടത്തിൽ ജീവിക്കുന്ന ആള് വിചാരിച്ചു മുനാഫിഖാണ്. ഇയാള് കരുതിയത് മുസ്ലിങ്ങളെ കൂട്ടത്തിലായത് കൊണ്ട് തങ്ങൾ എനിക്ക് അനുകൂലമായിട്ട് വിധിക്കൂന്ന. ഇല്ല, റഹ്മത്തുല്ലിൽ ആലമീനാണ് തങ്ങൾ, എല്ലാവർക്കും റഹ്മത്താണ്. നീതിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. തങ്ങൾ എന്തു പറയുന്നു അതാണ് നീതി. നീതി എന്താണോ അതാണ് തങ്ങൾ പറയാ, സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അയാളെ ഭാഗത്താണ് ന്യായം, അതുകൊണ്ട് അയാൾക്ക് അനുകൂലമായി വിധിച്ചു. ഇയാള് പറയാണ്, ഇതല്ലാത്തൊരു വിധി കിട്ടാൻ വേണ്ടിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നതാണ്, അതിനേക്കാൾ നല്ലൊരു തീരുമാനം പറയുമോന്ന് റളിയല്ലാഹു അൻഹുവിനോട്. നിങ്ങളുടെ ഞാനിപ്പം വരയോ, വീട്ടിന്റെ ഉള്ളിൽ കയറിയിട്ട് വാളെടുത്തുകൊണ്ട് ഒരൊറ്റ വെട്ടം കൊടുത്തു. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു തീരുമാനം ഒരു വിഷയത്തിൽ പറഞ്ഞിട്ട് ഉൾക്കൊള്ളാതെ ഉമറിന്റെ തീരുമാനം ചോദിച്ചു വന്നി ദുനിയാവിൽ വേണ്ട, എന്നെ തീരുമാനം നീ ദുനിയാവിൽ വേണ്ട. നമ്മളെ കല്യാണത്തിന് ഉമർ റളിയല്ലാഹു അൻഹു വന്നിരുന്നെങ്കിൽ പുതിയാപ്പിളുടെ തല ഏടെ ഉണ്ടാവും നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഉമർ റളിയല്ലാഹു അൻഹു എങ്ങാനും നമ്മളെ കല്യാണ വീട്ടിൽ കയറിയിരുന്നെങ്കില് എത്ര പുതിയെണ്ണും പുതിയാപ്പിളമാരും ഖബറിലാകുമായിരുന്നു, എത്ര അമ്മോച്ചനും അമ്മായിയും ഖബറിലാകുമായിരുന്നു. ഞാൻ ആ ഭാഗത്തേക്ക് ഒന്നും പോണില്ല, സൂചന മതിയാവുമല്ലോ. സമജ്നെ വാലേ കോ ഇഷാറത് കാഫി ഹേ, കാഫി ഹേ, അൽ ആഖിൽ തക്ഫീഹിൽ ഇഷാറ, ഇഷാറ, ബുദ്ധിയുള്ളവർക്ക് സൂചന മതി. എന്തൊക്കെ കോപ്രാട്ടികൾ, എന്തൊക്കെ തമാടിത്തങ്ങൾ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തരിമ്പും കൽബിൽ സ്നേഹമില്ല, ഉണ്ടെന്ന് പറയുന്ന ബർദയാ. അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കുന്ന ചെറുപ്പക്കാരാ, എപ്പോഴെങ്കിലും നിന്റെ കൽബിൽ നിന്റെ ബാപ്പയോടുള്ള സ്നേഹത്തിന്റെ ഒരംശം, നിന്റെ ഉമ്മയോടുള്ള സ്നേഹത്തിന്റെ ഒരംശം, നിന്റെ ഭാര്യയോടുള്ള സ്നേഹത്തിന്റെ ഒരു ഭാഗം നിനക്ക് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഹബീബായ തങ്ങളെ ഈ സമുദായ ഹബീബായ തങ്ങളെ പേരിൽ സങ്കടപ്പെടും, തങ്ങൾ ഈ ഉമ്മത്തിന്റെ പേരിൽ സങ്കടപ്പെടുന്ന ഒരു സാഹചര്യം നിന്റെ കല്യാണ ദിവസം ഉണ്ടാക്കാൻ നീ ഒരിക്കലും തയ്യാറാകുമായിരുന്നില്ല. നിന്റെ വീട് കുടിയലിന്റെ നിന്റെ സന്തോഷത്തിന്റെ ദിവസം തങ്ങൾ കബറിൽ നിന്ന് സങ്കടപ്പെടുന്ന ഒരവസ്ഥ, നിന്റെ സന്തോഷത്തിന് തങ്ങളുടെ കണ്ണു നിറയുന്ന ഒരവസ്ഥ, നിന്റെ സന്തോഷത്തിനും നിന്റെ കല്യാണത്തിനും നിന്റെ കുടുംബത്തിൽ നിന്ന് മുമ്പേ മരണപ്പെട്ടു പോയ നിന്റെ ബാപ്പയുടെ ബാപ്പയുടെ ഉമ്മാമയുടെ കബറിൽ നിന്ന് അവർ കണ്ണീർ നിനക്കൊരിക്കലും ഉണ്ടാകുമായിരുന്നില്ല. നീ ഒരിക്കലും കോലം കെട്ട കോലത്തിൽ പുതിയാപ്പിളയാകുമായിരുന്നില്ല. നീ ഒരിക്കലും കോലം കെട്ട കോലത്തിൽ ഒരു പുതുമാണവാട്ടി ആകുമായിരുന്നില്ല. നീ ഒരിക്കലും ഹറാമിൽ മുങ്ങിത്താണ് ജീവിക്കുമായിരുന്നില്ല. നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങളോട് നിന്റെ കൽബിൽ ഒരല്പമെങ്കിലും സ്നേഹമുണ്ടായിരുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കണം. അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കാതാ ഞാൻ പറഞ്ഞു, മനുഷ്യന്മാര് അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കുന്നില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തീരുമാനത്തിനെതിരെ തീരുമാനം പറയാണ്. മദീനത്തെ പള്ളിയിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുതുബ നിർവഹിക്കാൻ മിമ്പറിൽ കയറുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുതുബ നിർവഹിക്കാൻ മിമ്പറിൽ കയറുകയാണ്. പള്ളിയിൽ നിന്നിങ്ങനെ തേങ്ങി തേങ്ങി കരയാണ്. പള്ളിന്റെ ഒരു മൂലയിൽ നിന്നിങ്ങനെ കരച്ചിൽ കേൾക്കുകയാണ്. വല്ലാതെ സങ്കടപ്പെട്ടിട്ട് കുട്ടികൾ കരണ പോലെ തേങ്ങി തേങ്ങി കരയാണ്.
ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിൽ വെച്ച് മുട്ടാതെ ഖുതുബയോദാൻ വേണ്ടി കയറാതെ കരച്ചിൽ കേട്ട ഭാഗത്തേക്ക് വന്നു നോക്കുമ്പോൾ ആരാണ് കരയുന്നത്? കഴിഞ്ഞ പ്രാവശ്യം വരെ ഖുതുബ നിർവഹിക്കാൻ ഉപയോഗിച്ചിരുന്ന മിമ്പർ ഉണങ്ങിയ മരക്കഷ്ണം, അത് പഴയതായപ്പോൾ അത് മാറ്റിയിട്ട് പുതിയൊരു മിമ്പർ ഫിറ്റാക്കിയിട്ടുണ്ട്. ആ മിമ്പറിലേക്ക് ഖുതുബ നിർവഹിക്കാൻ കയറുമ്പോഴാണ് എടുത്തു മാറ്റിവെക്കപ്പെട്ടിരിക്കുന്ന മിമ്പറിന്റെ സങ്കടമേ. ആ മിമ്പർ കരയുന്നത് എന്തിനാണ്? അല്ലാഹുവേ, ഹബീബായ തങ്ങൾ എന്റെ മുതുകത്താണ് ചവിട്ടിയും ഇരുന്നൊക്കെ നിന്നത്. എന്റെ മുമ്പിൽ നിന്റെ മുകളിൽ നിന്നിട്ടാണ് ഖുതുബ നിർവഹിക്കാറുള്ളത്. എത്രയോ ആളുകളോട് ബൈഅത്ത് ചെയ്തിട്ടുള്ളത്, എത്രയോ പ്രഖ്യാപനങ്ങൾ, മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങൾ നടന്നിട്ടുള്ളത്, സ്ത്രീ മോചനത്തിന്റെ പ്രഖ്യാപനങ്ങൾ നടന്നിട്ടുള്ളത്, അധ്വാനിക്കുന്ന തൊഴിലാളികളുടെ സ്വാതന്ത്ര്യത്തിന്റെ അവരുടെ വിലകളെ അവരുടെ വിലയും നിലയും സമൂഹത്തിന്റെ മാന്യതയും ഒക്കെ എത്രയോ വലിയ നിലക്ക് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് എന്റെ മുതുകത്തു നിന്നാണ്. ഹബീബായ തങ്ങൾ ക്ഷീണം വരുമ്പോ ഇരിക്കുന്ന എന്റെ മുതുകത്താണ്. ഇപ്പോൾ ഞാൻ ഉണങ്ങിപ്പോയത് കൊണ്ട് എന്നെ എടുത്തു മാറ്റി വെച്ചിട്ട് പുതിയ മിമ്പർ വന്നിരിക്കുന്നു. ഇനി ഹബീബായ തങ്ങളുടെ കാലെന്റെ ശരീരത്തിൽ തൊടൂലല്ലോ അല്ലാഹ്, ഹബീബായ തങ്ങളെ എന്റെ മുതുകത്തിരിക്കൂലല്ലോ അല്ലാഹ്. മനുഷ്യനല്ലേ ഈ പറയുന്ന, മൃഗമല്ലേ ഈ പറയുന്ന ഉണങ്ങിയ കഷ്ണം? ആ മിമ്പറിന്റെ സങ്കടം അത് കരയുന്നു. ആശ്വസിപ്പിക്കുന്നു, കരയണ്ട, എന്റെ കൂടെ സ്വർഗത്തിലായ സഹാബികള് സാക്ഷികളാണ്. ഡൗട്ട് ഉണ്ടോ? മനം സംസാരിക്കുമോ? കല്യദാ സലാം പറയുമോ? അങ്ങനെ ഡൗട്ട് വേണോ? സുബ്ഹാനല്ലാഹ്, പരിശുദ്ധ ഖുർആനിലേക്ക് വന്നോ? കസത്തു കുലൂബുക്കും മിൻ ബഅദി ദാലിക ഫഹിയ കൽ ഹിജാറ ഔ അശദ്ദു ഖസ്വ ഫഇന്ന മിനൽ ഹിജാറത്തി ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ ഫഇന്ന മിൻഹാ ലമാ യശഖഖു ഫയഖ്റുജു മിൻഹുൽ മാ ഫഇന്ന മിൻഹാ ലമാ യഹ്ബിതു മിൻ ഖശിയത്തി ല്ലാഹ്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു കല്ല് പറ സംസാരിക്കുന്ന കല്ലിന് വിവരണ്ട്, കല്ലിന്റെ വിവരം മനുഷ്യനില്ല, കല്ലിനേക്കാൾ വിവരം മനുഷ്യനില്ല എന്നല്ല, ചില മനുഷ്യന്മാര് കല്ലിന്റെ അത്രയും വിവരമില്ല. അല്ലാഹുവിന്റെ ഖുർആൻ ആയാലാ പറഞ്ഞത്, നിങ്ങളെ ഹൃദയം പാറ പോലെ ഉറച്ചു പോയി. കല്ലിന്റെ കൂട്ടത്തില് വെള്ളം ഒലിപ്പിക്കുന്ന നല്ല കല്ലുകളുണ്ട്. വെള്ളം അരുവികളൊക്കെ പാറന്റെ ഉള്ളിൽ വരുന്നിട്ടില്ലേ, വെള്ളം വരും, വെള്ളം വരും. കീറി വെള്ളം ഒലിപ്പിക്കുന്ന കല്ലുകളുണ്ട്. അല്ലാഹുവിനെ ഭയപ്പെട്ട് മലയുടെ മേലെ നിന്ന്, വലിയ ഉച്ചിയിൽ നിന്ന്, പർവ്വതത്തിന്റെ ശിഖരങ്ങളിൽ നിന്ന് മേലെ നിന്ന് അടിവാരങ്ങളിലേക്ക് ഉരുണ്ടുരുണ്ടുരുണ്ട് വീഴുന്ന കല്ലുണ്ട്. ഉരുൾപൊട്ടലാണെന്ന് നിങ്ങൾക്ക് പറയാം, മണ്ണിടിച്ചലാണെന്ന് പറയാം, ഭൂകമ്പം നിങ്ങൾക്ക് എന്ത് പേരിട്ടിട്ട് നിങ്ങൾ വിളിക്കാം. മേലെ നിന്ന കല്ല് ഇങ്ങനെ ഉരുണ്ടുരുണ്ടുരുണ്ട് താഴോട്ട് വീഴുന്നോട്ട് വീഴുന്ന ഖസിയത്തില്ലാനെ ഭയപ്പെട്ടുകൊണ്ട് ഉരുണ്ടുരുണ്ട് വീഴുന്ന കല്ലുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ. കല്ലിന്റെ വിവരം പോലും കിട്ടിയില്ല. മനുഷ്യനവന്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവനില്ല, അല്ലാഹുവിന്റെ ഹബീബിനോട് കൽബിൽ ഇഷ്ടമില്ല. ഓ ചെറുപ്പക്കാരെ, ഒന്ന് കഴുകി ശുദ്ധിയാക്കണം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇഷ്ടമുള്ള മനസ്സും ഉണ്ടാക്കി എടുക്കണം. എന്തേ ഇങ്ങനെയെങ്കിലും എല്ലാ തമാടിത്തങ്ങളും ചെയ്താലും, കുഴപ്പങ്ങൾ ചെയ്താലും, എന്തേ പിന്നെയും പിന്നെയും അഡ്രസ് നമുക്കുണ്ടാകുന്നത്? എന്തേ നമുക്ക് വലിയ വലിയ ക്ഷീണങ്ങൾ പിന്നെയും വരാത്തത്? നിങ്ങൾ ആലോചിച്ചോക്ക്, അല്ലാഹു നമ്മളെല്ലൊക്കെ നന്നാക്കി തരട്ടെ, അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഈ കൊറോണയും ഈ മുസീബത്തും ഈ പ്രയാസൊക്കെ വരുമ്പോ ആളുകൾ പറയണേ, എങ്ങനെയാണ് കൊറോണ വരാണ്ടിരിക്കുക? മനുഷ്യന്മാരെ നമ്മളെ കളി അങ്ങനല്ലേ,
അല്ലേ? അങ്ങനല്ലേ പറഞ്ഞു? കുറച്ച് ആദ്യമൊക്കെ വന്നപ്പോ എല്ലാരും പേടിച്ച് അല്ലാതെ ബേജാറായി. ഒന്നാം തരംഗം കഴിഞ്ഞു രണ്ടാം തരംഗം ഒന്ന്, അതിന്റെ ഇടയിൽ കുറച്ച് റാഹത്തായപ്പോ പിന്നെയും കളി തുടങ്ങി, രണ്ടാം കൊറോണയും അന്നും ലോക്കായി. ആള് പറഞ്ഞു അല്ലാതെ റബ്ബെ ആ ഇടയിൽ കളിച്ചോണ്ടായി കുഴപ്പമായത്. പിന്നെയും പിന്നെയും ഇപ്പൊ മൂന്നാം തരംഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. വല്ലാതെ സങ്കടപ്പെടുത്തുന്ന സാഹചര്യമുണ്ട്. എന്നിട്ടും നമ്മുടെ കൽബില് മാറ്റം ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നില്ല. ഒക്കെ പര്യാപ്തമായിരുന്നു വീട്ടിന്റെ ഉള്ളിൽ ഒന്ന് രണ്ട് മാസങ്ങൾ കെട്ടിക്കൂട്ടി ഇരുന്നത്. വീട്ടും പോകാൻ പറ്റൂല, ഒരാളൊന്നൊക്കെ നടക്കാൻ പറ്റത്ത് നടക്കാൻ പറമ്പിലും പോകാം, ഹോട്ടലിറങ്ങിയ പോലീസിന്റെ അടുത്ത് കിട്ടും അടി. അങ്ങനത്തെ സാഹചര്യം ഉണ്ടായില്ലേ ആദ്യമൊക്കെ? പിന്നെ പോലീസുകാരും തച്ചിട്ട് മതിയായി, തച്ചിട്ട് വേണ്ട, അങ്ങനെ അവർക്കും തോന്നി. ആദ്യം ആ ഫസ്റ്റ് ലോക്ക്ഡൌൺ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഒക്കെ വന്നപ്പോ അള്ളാഹു റബ്ബി ഭയങ്കര ബുദ്ധിമുട്ടേ, എല്ലാം നന്നാകാൻ പര്യാപ്തമായിരുന്നു അത്. പക്ഷേ പഠിച്ചില്ല, നിങ്ങൾ മനസ്സിലാക്കണ്ട. പൂർവകാല ഉമ്മത്തിനെങ്ങാനുമാണ് ഇങ്ങനെയുള്ള തമ്മാടിത്തങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അപ്പൊ തന്നെ അവരുടെ കോലം മറിക്കപ്പെടുമായിരുന്നു. എന്റെ ബഹുമാനം കൊണ്ട് വലിയ ഞാൻ ഭയങ്കര സംഭവമായത് കൊണ്ട് എനിക്കൊന്നും സംഭവിക്കുന്നില്ല എന്ന് നീ കരുതണ്ട. എല്ലാ ചെറുപ്പക്കാരോടും ചെറുപ്പക്കാരികളോടും എന്റെ അമ്മാറെ താകുന്ന നഫ്സിനോടും ഞാൻ പറയുന്നു, മോനെ നമ്മൾ അമേരിക്കയിലേക്ക് നോക്കൂ, യൂറോപ്പിലേക്ക് നോക്കൂ, കണ്ണൻ ട്രൗസർ ഇട്ട് നടക്കുന്നോണ്ടാണ് ലോകത്ത് കൊറോണ വരുന്നത്, അതൊന്നും നീ പറയേണ്ടതില്ല. ഒന്നുമില്ലാതെ ഫുള്ള് വസ്ത്രം ധരിച്ച് നടക്കുന്ന നിന്റെ കൽബ് എങ്ങനെയാണ്? അവർക്കതിൽ കീർത്തനയില്ല, കാരണം അവരൊന്നും ഈ ശരീരത്തെ അംഗീകരിച്ച് ജീവിക്കുന്നവരെല്ലാം ഈ ശരീരത്തെ അംഗീകരിച്ച് ജീവിക്കുന്ന നമ്മുടെ ജീവിതം എങ്ങനെയാണ്? നീ നിന്റെ കൽബിലേക്കൊന്ന് ടോർച്ചടിക്കുമോ? എന്റെ മനസ്സിലേക്ക് നീയൊന്ന് നിന്റെ ടോർച്ചൊന്ന് തിരിച്ചു വെക്കുമോ? ക്യാമറയുടെ മുമ്പിൽ മിസ്ബാഹി പ്രസംഗിക്കുകയാണ്, കുറെ ആളുകൾ ഇത് കേൾക്കുന്നുണ്ടാകും. എന്റെ കൽബിലേക്ക് ഈ ക്യാമറ ഒന്ന് തിരിച്ചു വെച്ചിരുന്നെങ്കിലും എന്റെ ഹൃദയമൊന്ന് അറിഞ്ഞിരുന്നുവെങ്കിലും പാതിരാ സമയത്ത് സൂര്യൻ ഉദിച്ചിരുന്നെങ്കിലും ഓ ചെറുപ്പക്കാരാ, ഒരിക്കലും നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നത് എന്ന് നീ കരുതേണ്ടതില്ല. വേറെ ആരോ ചെയ്ത ദോഷങ്ങൾ കൊണ്ടാണ് കൊറോണ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് നീ പറയേണ്ടതില്ല. നീ നിന്റെ കണ്ണിലേക്കൊന്ന് തുറച്ചു നോക്കൂ, നിന്റെ നാവിലേക്ക് നീ ഒന്ന് അലമാരയുടെ മുമ്പിൽ നിന്നിട്ട് നീ നിന്റെ നാവിലേക്കും നിന്റെ പല്ലിലേക്കും നിന്റെ മുഖത്തേക്കും നിന്റെ അവയവത്തിലേക്കും നീ ഒന്ന് നോക്കൂ. നീ ചോദിക്കൂ, എന്തൊക്കെയാണ് എന്തൊക്കെയാണ് നീ ചെയ്തു കൂട്ടിയതെന്ന്, നിനക്ക് എവിടുന്നാ കൊറോണ വന്നത് മനസ്സിലാകും, യാതെ ഇത് പോകാത്തത് എന്നുള്ള മറുപടി കിട്ടും. നിന്റെ തമ്മാടിത്തം കൊണ്ട് എന്റെ തമ്മാടിത്തം കൊണ്ടാണ് ഞാൻ അനുഭവിക്കുന്നത്. ഉണ്ടാക്കുന്ന കുഴപ്പം കൊണ്ടാണ്, മനുഷ്യന്മാരാണ്, ആ മനുഷ്യന്മാര് ഞാൻ പടൂലേ, അമേരിക്കയിലേക്ക് നോക്കിക്കോ, യൂറോപ്പിലേക്ക്, ഇവിടെ ഉള്ളവരായോ പള്ളിയിൽ നിന്ന് ഇറങ്ങി പോകുന്ന മറ്റൊരു ചീത്ത വിളിക്കാണ്, സുബ്ഹാന ജല്ലജലാലി, ഒന്നിച്ചിട്ട് ഒരേ സഫിൽ നിസ്കരിച്ചിട്ട് അപ്പുറം ഇപ്പുറം നിന്ന് നിസ്കരിച്ചിട്ട് നമ്മളെ ഹിദായത്താക്കണേ ഇമാം പറഞ്ഞ ബാമി എന്ന് പറഞ്ഞിട്ട് പോയവൻ പുറത്തെത്തിട്ട് തല്ലി വിടുന്നു, സുബ്ഹാന ജല്ലജലാലി. എവിടെ നമ്മള് നന്നായോ? നമ്മള് നന്നായിട്ടില്ല. പിന്നെന്തേ ഒരല്പെങ്കിലും മാന്യതയിൽ ഇങ്ങനെ ജീവിക്കുന്നത്? എന്തേ മോനെ വസ്ത്രം ഊരി പോകാത്തത്? എന്തേ പാതിരാക്ക് സൂര്യൻ ഉദിക്കാത്തത്? എന്തേ ഭൂമിയിൽ നീ അണ്ടുപോകാത്തത്? എന്തേ നിന്റെ വേഷം അല്ലെങ്കിൽ നിന്റെ മുഖം കുരങ്ങിന്റെ മുഖമായി പോകാത്തത്? എന്തേ നിന്റെ മുഖം പന്നിയുടെ മുഖമായി പോകാത്തത്? നിന്റെ പവർ കൊണ്ടല്ല, നിന്റെ സ്വതക്കയുടെ ബഹുമാനം കൊണ്ടല്ല, നിന്റെ പ്രഭാഷണത്തിന്റെ ചാതുരി കൊണ്ടല്ല. നിന്റെ നേതാവ് ഞങ്ങളെ നേതാവ്, നമ്മുടെ നേതാവ് മുത്തുളി മുഹമ്മദുർ റസൂലുള്ളാഹ്.
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബഹുമാനം കൊണ്ടാണ് ചെറുപ്പക്കാരാ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേകത കൊണ്ടാണ് നബിയേ ഞാൻ സൃഷ്ടിക്കൂല തങ്ങളുള്ള ഒരു സമുദായത്തെ ഞാൻ സൃഷ്ടിക്കൂല നബിയേ എങ്ങനെ സൃഷ്ടിക്കൂല മൂസാ നബിന്റെ കാലത്ത് അവരുടെ ജുമായുടെ ദിവസമായ ശനിയാഴ്ച മത്സ്യം പിടിക്കരുത് എന്ന് പറഞ്ഞ് മത്സ്യബന്ധനത്തിന് പോയവരെ കുരങ്ങാക്കി മറിച്ചില്ലേ അതുപോലെ ഒരുപാട് പരീക്ഷണങ്ങൾ പൂർവ്വകാല സമൂഹത്തിന് വന്നില്ലേ അവര് പല ആളുകളും കോലം മറിക്കപ്പെട്ടവരും തീക്കാറ്റടിക്കപ്പെട്ടവരും വെള്ളപ്പൊക്കത്തിൽ തുഫാനായി പോയവരും നഷ്ടപ്പെട്ടു പോയ അങ്ങനെ പരീക്ഷിക്കപ്പെട്ട പലരും ഇല്ലേ അതുപോലെ ഈ ഉമ്മത്തൊരിക്കലും പരീക്ഷിക്കപ്പെടൂല ഒരിക്കലും തങ്ങളെ ബഹുമാനം ഞാൻ അങ്ങനെ ചെയ്യൂല തെറ്റുകൾ കൊണ്ട് നമ്മുടെ തെറ്റുകൾ കൊണ്ട് നമ്മുടെ കോലം മറിക്കപ്പെടാത്തത് മുസ്തഫ മുഹമ്മദുർ റസൂലുള്ളാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബഹുമാനമാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ഒരു ഭാഗ്യം കൊണ്ടാ മോനെ അല്ലെങ്കിൽ കല്യാണ ദിവസം തന്നെ പുയ്യാപ്പിള അടിച്ചു പോകും അങ്ങനത്തെ കോലാണ് സുബ്ഹാനല്ലാഹ് ജെ സി ബിയിൽ വരുന്ന പുതിയാപ്പിള മയ്യത്ത് കട്ടിലിൽ വരുന്ന പുതിയാപ്പിള എന്തൊക്കെ കോലം കെട്ടിയിട്ട് വരുന്ന പുതിയാപ്പിള പായത്തൊപ്പി തലമോച്ചിട്ട് വരുന്ന പുതിയാപ്പിള കറുത്തത് പലതും ഭാര്യ തേച്ചിട്ട് വരുന്ന പുതിയാപ്പിള ഏടത്തൊരു സ്ഥലത്ത് കണ്ടു എന്തോ ഒരു പരിപാടിക്ക് ഒരു ചെറുപ്പക്കാര് കുറെ ആളുകൾ കൂടിയിട്ട് ക്രീമെല്ലൊരുത്തന്റെ മുഖത്താക്കിയിട്ട് അവന്റെ ബർത്ത്ഡേയോ കല്യാണം എന്തോ ആണ് കേരളത്തിലാണെന്ന് തോന്നില്ല അവന്റെ വോയിസ് കേട്ടപ്പോ അങ്ങനെയാ തോന്നിയത് ചങ്ങായി മരിച്ചു ശ്വാസം മുട്ടിയിട്ട് മരിച്ചുപോയി കുറെ ചെറുപ്പക്കാർ കൂടിയിട്ട് കേക്ക് ഉണ്ടാക്കിയിട്ട് ഇവന്റെ മുഖത്തേക്ക് അങ്ങ് തള്ളിക്കൊടുത്തു അവനെ പിടിച്ചിട്ട് ആ കേക്കിൽ മുക്കി ഇവന്റെ എവിടെയോ ഈ കേക്ക് കയറിയിട്ട് ബ്ലോക്കായി മരിച്ചുപോയി സുബ്ഹാനല്ലാഹ് കളിക്കുന്നതിന് വേണ്ടേ കണക്ക് കോപ്രായങ്ങൾ കാണിക്കുന്നതിന് വേണ്ടേ ഒരു കണക്ക് കല്യാണത്തിന് ചെറിയ നിലക്കൊക്കെ ഉണ്ടാവും ചെറിയ സന്തോഷമൊക്കെ ഉണ്ടാവില്ലേ പുതിയാപ്പിള കൊണ്ടുവരാൻ പറ്റുമോ അപ്പം ബൈത്ത് ചെല്ലും ആ ലാഇലാഹില്ലല്ലാഹ് കുറച്ച് സ്റ്റൈലാക്കിയിട്ട് ചെല്ലുമില്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ് അഹ്മദുല്ലാഹ് അൽവലി സല്ല അലാ ഖൈരി നബി ബിസ്മി ഖൈരി മുൻജലിയ സയ്യിദി ഖൈരി നബി طلبت منك يا شفيع المذنبين ثوبي طاهر عن سواك سيدي خير النبي قل لا اله الا الله الله നല്ലൊരു പാട്ടെല്ലാം പാടിയിട്ട് കൊണ്ടുവന്നിട്ടില്ലേ ഒരു ഉസ്താദ് എതിർക്കൂല ഒരു പുതിയാപ്പിള്ളയും കൂട്ടി ചെറിയ പാട്ടെല്ലാം പാടിയിട്ടില്ലേ ആരെതിർക്കൂല അവര് സന്തോഷല്ലേ അവന്റെ കല്യാണത്തിൽ എല്ലാ ഉസ്താദ് ചിലപ്പോ ഇങ്ങനെ ഒരു ബൈത്തലം ചൊല്ലിയിട്ട് റസൂലുള്ളാഹിന്റെ മദ്ഹിയിൽ ഏറ്റവും നല്ല പാട്ട് പാടിയ പാട്ട് പാടുന്നതിനേക്കാളുതാ ഒരു ഒരു വല്ലാത്ത കോത്തിലുള്ള പുതിയാപ്പിള വരികരനായ പുതിയാപ്പിള പരിഹസിക്കല്ലേ അതിനേക്കാൾ നല്ലെന്താ മുത്തുനബിന്റെ മധു പറയാ ബഹുമാനം പറഞ്ഞാലും എന്നെ കണക്കത്തെ ഉണങ്ങി ഒരുത്തനാ പോകുന്നു പുതിയാപ്പിളേറ്റ് അപ്പൊ എന്റെ മുമ്പിൽ നിന്ന് എല്ലാവരും പറയാം ഭയങ്കര സുന്ദരനായ മിസ്ബാഹി വരുന്ന റബ്ബെ എന്നെ അങ്ങനെ പറഞ്ഞ് പരിഹസിക്കുന്നതിനേക്കാൾ നല്ലെന്താണ് സീദുന
محمد رسول الله طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع ഒരു ബൈത്തല്ലം ചെറിയ പാട്ടല്ലം പാടിയ കൊണ്ടോ എന്തൊരു കോലാണ് സുബ്ഹാനല്ലാഹ് മയ്യത്ത് കെട്ടിൽ ജെ സി ബിയിൽ പുതിയാപ്പിള വരും സൈക്കിളിൽ ഇരുത്തിയിട്ട് പുതിയാപ്പിള കൊണ്ടുപോകും ബോണറ്റ് കാറിന്റെ മുമ്പിൽ ഇരുത്തിയിട്ട് പുതിയാപ്പിള കൊണ്ട് ഏത് സമയത്ത് എന്ന് പറയാൻ പറ്റൂല ഇങ്ങനെ വൃത്തികേടുകൾ ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന എന്തുകൊണ്ടാണ് അതാ ഞാൻ പറഞ്ഞു വന്നത് തങ്ങളോട് മഹബ്ബത്തില്ല നിന്റെ കല്യാണ ദിവസം തങ്ങളെ കൽബ് സങ്കടപ്പെടുന്നു നിന്റെ മംഗലത്തിന് നിന്റെ കല്യാണത്തിന് നിന്റെ കുടുംബക്കാരും നീയും സന്തോഷിക്കുമ്പോ തങ്ങളെ മനസ്സ് നിറയുന്നു അല്ല മനസ്സ് നനയുന്നു കണ്ണ് നിറയുന്നു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നവരായി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടപ്പെടുന്നവരായി തങ്ങളെ ഹുബ്ബ് വെക്കുന്നവരായി ജീവിക്കണേ എന്തിനാണ് ഞാൻ അങ്ങനെ ജീവിക്കുന്നത് എന്റെ ടെൻഷൻ മാറാൻ എന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള ഓർമ്മ എന്നോട് കുറെ ആള് പറഞ്ഞു ഉസ്താദ് എന്തെങ്കിലും ബേജാറ് വന്നാല് ഇപ്പൊ ഞാൻ ഗൾഫിൽ പോയിട്ട് കുറച്ച് പോയിട്ട് കുറച്ച് നാളുണ്ടായിരുന്നു അവിടെ എന്നോട് കുറെ ആളുകൾ പറഞ്ഞു നമ്മുടെ കെ സി എഫിന്റെ ഒന്ന് രണ്ട് പരിപാടികൾക്ക് പങ്കെടുത്തിട്ടുണ്ട് അള്ളാഹു തആല നമ്മുടെ കർണാടക നമ്മുടെ പ്രവർത്തകർക്കൊക്കെ അള്ളാഹു വലിയ ആഫിയത്തും തൗഫീഖും റഹ്മത്തും ബർക്കത്തും ചെയ്യട്ടെ അതുപോലെ നമ്മളെ എല്ലാ പ്രവർത്തകർക്കും അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്നോട് പറഞ്ഞു ഉസ്താദേ നിനക്ക് സങ്കടം വന്നാൽ ഉസ്താദിന്റെ വേദ കേൾക്കാം അള്ളാഹു സ്വീകരിക്കട്ടെ ഞാൻ ആ ബില്ലി അളഹാമ്പടി പറഞ്ഞല്ലേ അത് പറയാം അങ്ങനെ എത്രയോ ആളുണ്ട് നിങ്ങളെ നാട്ടിലുണ്ടോ ചില ഉസ്താദമാർക്ക് ചില ആൾക്ക് ചില ഉസ്താദമാരുടെ സ്നേഹമുണ്ടോ ഞാൻ എന്തെങ്കിലും സങ്കടം വന്നാൽ എനിക്ക് വേറെ ഉസ്താദമാരെ വേദ കേൾക്കാം കാരണം എന്റെ കേട്ടാ പിന്നെ ഞാൻ മോശക്കാരനായതുകൊണ്ട് ഞാൻ കേൾക്കില്ല വരാനും കേട്ടാ പിന്നെ സമാധാനം കൽബ് നന്നാകുന്ന വേദം എന്തെങ്കിലും കേൾക്കല ഞാൻ പറയുന്നത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങളെ അത് കേട്ടാ മനസ്സിന് സമാധാനം ഉണ്ടാവും എന്നോട് പറയാം എന്തെങ്കിലും ടെൻഷൻ വന്ന് നിങ്ങളെ വേദയക്കുന്നു അങ്ങനെ പറയുന്ന ആളുണ്ട് അള്ളാഹുർക്കൊക്കെ ബർക്കത്തേക്ക് ബർക്കടെ ബന്ധമൊക്കെ ദുനിയാവിന്റെ ബന്ധാക്കി അത് ആഖിറത്തിൽ ഫലമുള്ള ബന്ധാക്കി തരട്ടെ അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ നമ്മുടെ ടെൻഷൻ നീങ്ങും ഹബീബായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദഹ് കേട്ടാൽ തങ്ങളെ കുറിച്ച് ചിന്തിച്ചാൽ തങ്ങൾ അനുഭവിച്ച വിഷമങ്ങളും തങ്ങൾ ഈ ഉമ്മത്തിനോട് കാണിച്ച സ്നേഹമൊക്കെ കേട്ട് തങ്ങൾ ജീവിതത്തെ കുറിച്ച് കേൾക്കുമ്പോ തങ്ങളിലേക്കൊന്ന് അടുക്കുമ്പോ സ്വലാത്ത് ചൊല്ലുമ്പോ എല്ലാ പ്രശ്നങ്ങളും ജനനീ ജന ജന്നാത്തി അദ്നിംബി മദ്ഹി വർജൂഹു ഫിദ്ദാരൈ ഹമ്മിഹി ഫർജു ആഹുറത്തിലുമുള്ള സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാകും എന്റെ ഹബീബായ തങ്ങളൊന്ന് ഞാൻ കൊതിക്കുന്നു എന്റെ ഹബീബായ തങ്ങളെ മദഹ് പറയുന്നത് വഴി ഏറ്റവും ഹൈറായ സ്വർഗത്തിൽ എനിക്ക് സ്ഥാനം കിട്ടുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ എന്റെ ഹബീബായ തങ്ങളെ മദഹ് പറയുന്നതിൽ മഹാന്മാരെ വഴിയാണ് കേട്ടുവോ എന്റെ വകയിൽ പറഞ്ഞല്ല മഹാന്മാര് പറയുന്ന ഭാഷയാണ് എന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദഹ് ഞാൻ ഉറക്കെ ഉറക്കെ പറയും പറയും എന്റെ ഹബീബായ തങ്ങളെ മദഹ് ആരെ മുമ്പിലും ഞാൻ ഉറക്കെ ഉറക്കെ പറയും പറയും എന്താണ് എന്റെ ഹബീബായ തങ്ങളെ മദഹ് പറഞ്ഞാൽ എനിക്ക് സംശയിക്കേണ്ടതില്ല ഞാൻ പിന്മാറേണ്ടതില്ല ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അത്ര ഇഷ്ടമാണ് എനിക്ക് ഇഷ്ടമുള്ള ഒരാളെ മദഹ് ചെയ്താൽ ഏറ്റവും താല്പര്യമുള്ള ഒരാളെ മദഹ് പിന്നെന്തിനാണ് മാറ്റുന്നത് അല്ലാഹു നമ്മുടെ കൽബങ്ങനെയാക്കി തരട്ടെ അല്ലാഹു നമ്മുടെ കൽബങ്ങനെയാക്കി തരട്ടെ ദുനിയാവിൽ കൈപിടിക്കുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് ആഖിറത്തിലും കൈപിടിക്കുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങള്. അതുകൊണ്ട് ചെറുപ്പക്കാരെ, ഏറ്റവും നല്ല സ്നേഹവും സമർപ്പണവും അല്ലാഹുവിന്റെ ഹബീബിൽ സമർപ്പിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക. തങ്ങൾക്കാണ് ഖൈറുകൾ മുഴുവൻ അല്ലാഹു നൽകിയത്, എല്ലാ നന്മകളും നൽകിയത് അവിടത്തേക്കാണ്. ഏറെ നന്മകളും ബറക്കത്തുകളും സന്തോഷങ്ങളും നിശ്ചയം തങ്ങൾക്ക് തന്നിരിക്കുന്നു നബിയേ. തങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് തരാം, തരാതിരിക്കാം. അല്ലാഹുവിന്റെ ഹബീബ് തരാതിരിക്കൂല, അല്ലാഹുവിന്റെ ഹബീബ് നമ്മളെ മറക്കൂല. അത് ഉറപ്പല്ലയോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഏഴാകാശത്തിന്റെ അഗ്രപാളികൾക്കപ്പുറത്ത് സിദ്റത്തുൽ മുന്തഹയും കടന്നിട്ട് മിഅ്റാജിന് പോയപ്പോ, ആ മിഅ്റാജിന് എത്തിയപ്പോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന് തഹിയത്ത് അങ്ങ് കൊടുത്തപ്പോ അവിടെ അല്ലാഹുവിന്റെ ഹബീബിനോട് അല്ലാഹു പറയാണ്, അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു വറഹ്മത്തുല്ലാഹ് റഹ്മത്തുല്ലാഹി വബറകാതുഹു ബറകാതുഹു. തങ്ങൾക്ക് സലാം പറഞ്ഞ് റഹ്മത്തും ബറകത്തൊക്കെ കൊടുത്തപ്പോ അല്ലാഹുവിന്റെ ഹബീബ് ആ സന്തോഷമുള്ള സമയത്ത് കിട്ടിയതും വാങ്ങി ഇങ്ങോട്ട് പോയിട്ട് ഇനിയിപ്പോ നാട്ടെത്തി ഞാൻ കൊടുക്കാന്നല്ല പറഞ്ഞത്. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. ആരും കൂട്ടിനു കൂടാതെ മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പോലും അവിടെ വഖഫ് ചെയ്തിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഒറ്റക്ക് പോയിട്ട് തഹനീ തഖദ്ദം യാ ഹബീബീ ലാ തഖഫ് അബ്ശിർ തുനാജീ റബ്ബകൽ ഖയ്യൂമ. ഒറ്റക്ക് പോകണമെന്ന് പറഞ്ഞ് ഒറ്റക്ക് സഞ്ചരിച്ചിട്ട് അല്ലാഹും അവന്റെ ഹബീബും തമ്മിൽ അടുത്ത് 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 വക്കാന കാബ ഖൗസൈനി ഔ അദന അമ്പും വില്ലും അടുക്കുന്ന പോലെ അടുത്തു എന്ന് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ മിഅ്റാജിന്റെ സമാഗമം ആ സംഗമത്തിലും അല്ലാഹുവിന്റെ ഹബീബ് നമ്മ മറന്നിട്ടില്ല. പിന്നെങ്ങനെയാണ് ദുനിയാവിലും ആഖിറത്തിലും അതുപോലൊരു നേതൃത്വം ഉണ്ടാവുക? ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബികൾ ചോദിക്കുന്നുണ്ട്, നബിയേ ഏറ്റവും വലിയ പ്രയാസം നേരിടുന്ന സമയത്ത്, സ്വഹാബികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? അവരുടെ ഖൽബ് അല്ലാഹു തആല ദീനിന് വേണ്ടി തിരഞ്ഞെടുത്തു എന്നാ പറഞ്ഞത്. അവരതിനു വേണ്ടി തഖ്വക്ക് വേണ്ടി ഒരുക്കി നിർത്തിയ ഖൽബാണ് അവരുടെ ഖൽബ്. അല്ലാഹു ഒരു ബർക്കത്തു അല്ലാഹു സ്വീകരിക്കട്ടെ. ആ മഹാന്മാരായ സ്വഹാബികള് എനിക്ക് അള്ളാഹുന്റെ ഹബീബിനോട് ചോദിച്ചു, അവർക്ക് ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഇങ്ങനെ പെരങ്ങല. സ്വഹാബികൾക്കുള്ള ഏറ്റവും വലിയ റാഹത്ത്, ഏറ്റവും വലിയ സന്തോഷം എന്താണ്? തങ്ങളെ കൂടെ ഇങ്ങനെ ജീവിക്കുക എന്നുള്ളതാണ്. ഇപ്പോഴും ചില ആളുണ്ടെങ്കിൽ പള്ളി പള്ളി പള്ളിയിൽ നിന്ന് വിട്ട പുരക്കെത്തിയാൽ എന്തെങ്കിലും ഹൃദയം ചോദിച്ച് പിന്നെയും പള്ളിയെടുത്തേക്ക് വരും. ഞാൻ അതെടുത്ത് വൃത്തിയാക്കാൻ വന്നാണ് ഇതെടുത്ത് പോകാൻ. ചില ആളുകളുണ്ട് ഒരു പള്ളിയിലേക്ക് തന്നെ വരൂല. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ, അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. പള്ളിയും പള്ളിയുമായി ബന്ധപ്പെടുന്നതിനും വലിയ ബഹുമാനം ഉണ്ട്. അള്ളാഹു ബർക്കത്തെയ്യട്ടെ, ബർക്കത്തെയ്യട്ടെ. അതില്ലാതെ വേറെ എന്തെയ്തിട്ടും കാര്യമില്ല. ചില ആൾ നല്ല ഉഷാറ്, ചില കമ്മിറ്റിക്കാരുണ്ട്, മുമ്പ് പഠിച്ചെടുത്തൊരു കമ്മിറ്റിയുണ്ട് സെക്രട്ടറി. അള്ളാഹു അവർക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ, ബുദ്ധി കൊടുക്കട്ടെ. ജമാഅത്ത് യോഗമെല്ലാം കഴിഞ്ഞിട്ട് അയാൾ അപ്പം സ്കൂട്ടർ എടുത്തു പോകും, പള്ളി കയറൂല, നിസ്കരിക്കൂല, നിസ്കരിക്കൂല. ജമാഅത്തിന്റെ സെക്രട്ടറി, സെക്രട്ടറി. ഞങ്ങൾ പഠിക്കുന്ന സമയം, പഠിക്കുന്ന സമയം. അപ്പൊ അയാൾ നിസ്കരിക്കാൻ, അപ്പൊ ഒരു ഖത്തീബായൊക്കെ എന്തോ പ്രസംഗിച്ചിട്ട് ആ ഖത്തീബിനെ പുറത്താക്കൂല, പുറത്താക്കാൻ. നേരത്തെ പറഞ്ഞ കാര്യം, നേരത്തെ പറഞ്ഞ കാര്യം. അല്ലാഹു ബർക്കത്ത് നമുക്ക് എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ. അങ്ങനെ കമ്മച്ചൂല, കമ്മച്ചൂല. പള്ളിയും പള്ളിയുമായി ബന്ധപ്പെട്ട് അങ്ങനല്ലേ, പള്ളിയായിട്ട് നല്ല ബന്ധമുള്ളവൻ, അവൻ പുറത്തു പോയാൽ തിരിച്ചു വരുന്നവരെ പള്ളിയായിട്ട് നല്ല ബന്ധമായിരിക്കും. അങ്ങനത്തെ അവനെ അർശിന്റെ തണല് കിട്ടുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് ഭയങ്കര ഉഷാറായി ഏറ്റവും പ്രധാനമായും ഏറ്റവും വലിയ മൗലിദ് വെക്കുമ്പോ നിസ്കരിക്കണ സമയത്ത് നിസ്കരിക്കണ സമയത്തുള്ള സലാം ഉണ്ടല്ലോ, അല്ലാഹു സുബ്ഹാനഹു നേരത്തെ പറഞ്ഞതാ. അത് ചെല്ലാൻ തൗഫീഖ് കിട്ടാത്തവൻ സ്വീകരിക്കപ്പെടൂല. അല്ലാഹു നമ്മളെ കൽബ് നന്നാക്കി തരട്ടെ, തരട്ടെ. അങ്ങനെ നിസ്കരിക്കാത്ത എസ് എസ് എഫിന്റെ പ്രവർത്തകരുണ്ടോ, നിസ്കരിക്കാത്ത എസ് വൈ എസിന്റെ പ്രവർത്തകരുണ്ടോ, പള്ളിയിൽ കയറിയിട്ട് താല്പര്യക്കാരൻ താല്പര്യമില്ലാത്ത പ്രവർത്തകരുണ്ടോ, അവര് പോസ്റ്ററെല്ലാം കൂടി ഒട്ടിച്ചാലൊന്നും സ്വീകരിക്കപ്പെടില്ല. മോനെ വെറുതെ ഉറക്കുകഴിഞ്ഞ് വെറുതെ.
അല്ലാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. അല്ലാഹു റഹ്മാൻ നമ്മുടെ പ്രവർത്തനത്തിനൊക്കെ മുമ്പിൽ ഉണ്ടാവും. നിസ്കാരം ഒവ്വല് വേണം, ഏറ്റവും വലിയ കടപ്പാട് നിസ്കാരമാണ്. അങ്ങനല്ലേ അഖ്നി സ്വലാത്ത ലിദിക്രി, എന്നെ ഓർമ്മിക്കാൻ നിസ്കരിക്കൂ എന്ന് പരിശുദ്ധ ഖുർആൻ. ഓർമ്മിക്കണം, അള്ളാഹിനെ ഓർമ്മിക്കാനാണ് നിസ്കരിക്കുന്നത്. ഏറ്റവും വലിയ ബന്ധം അതാണ്. അതില്ലാത്തവന് പിന്നെ വേറൊന്നുമില്ല. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു നമ്മുടെ കൽബൊക്കെ നന്നാക്കി തരട്ടെ, അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. പള്ളിയും പള്ളിയാക്കി ബന്ധപ്പെടുന്ന വിഷയങ്ങളിലേക്ക് നല്ല താല്പര്യം ഉണ്ടാവും. ചില ആളുകൾക്ക് നല്ല ബന്ധമായിരിക്കും പള്ളിയോട്, പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നല്ല സ്നേഹവും സൗഹാർദ്ദവും ഉണ്ടാകും, നല്ല ഇഷ്ടം ഉണ്ടാകും. ചില ആളുകൾക്ക് ഉസ്താദുമാരോട് വലിയ സ്നേഹമായിരിക്കും, തങ്ങന്മാരോട് അവിടെ വെറുതെ വട്ടം കൂടിയിരിക്കുന്നുണ്ടാവും. ഇഷ്ടമാണത്, ഇഷ്ടമാണത്. എന്നാൽ വിശുദ്ധ സ്വഹാബികൾക്ക് ഏറ്റവും താല്പര്യമുള്ള വിഷയം എന്തായിരുന്നു? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വജ്ഹിലേക്ക് ഇങ്ങനെ നോക്കുക. സുബ്ഹാനല്ലാഹ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വജ്ഹിലേക്ക് ജലാലം വ അൻവാർ കസ്സല്ലാഹു വജ്ഹുഹു ഫദഹല്ലുഹാ മിൻ വജ്ഹിഹി യതബല്ലജു. പ്രകാശം മറക്കപ്പെട്ടു പോയി ആ മുഖത്ത്. അല്ലാഹ്, പ്രകാശം കൊണ്ട് പ്രകാശം മറക്കപ്പെട്ട വല്ലാത്തൊരു അത്ഭുതമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. വല്ലാത്ത സൗന്ദര്യമാണ് ആ തങ്ങളെ വജ്ഹിലേക്ക് ഇങ്ങനെ നോക്കുമ്പോ. ഇതാ അല്ലാഹിക്ക ഖറജ മിൻ ഫനായഹു നൂർ, സ്വഹാബികൾ സാക്ഷ്യപ്പെടുത്തുന്നു പുഞ്ചിരിക്കുമ്പോ പല്ലിൽ നിന്ന് പ്രകാശം ഇങ്ങനെ പുറത്തു വരും. അതൊന്ന് കാണാൻ വേണ്ടി അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അല്ലാഹ്, ഹബീബായ തങ്ങൾ പുഞ്ചിരിക്കുമ്പോ പല്ലിൽ നിന്ന് പ്രകാശം ഇങ്ങനെ പുറത്തേക്ക് വരും. അതൊന്ന് കാണുമ്പോ പിന്നെ നോക്കൂലേ സ്വഹാബികൾ. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വജ്ഹിലേക്ക് നോക്കലായിരുന്നു സ്വഹാബികൾക്ക് ഏറ്റവും താല്പര്യം. അതുകൊണ്ടല്ലേ നോക്ക്, ജമാഅത്ത് പള്ളിയിൽ നടക്കുമ്പോ, മദീനത്ത് പള്ളിയിൽ ജമാഅത്ത് നടക്കുമ്പോ ഒന്നാമത്തെ സഫിന്റെ വലതുഭാഗത്ത് സ്വഹാബികൾ തുക്കം തിരക്കും കൂട്ടുമായിരുന്നു. എന്താണ്, എന്താണ് ഇടതുഭാഗത്ത് സ്ഥലം കഴിഞ്ഞുകൊണ്ടല്ല, വലത്തുഭാഗത്താണ് പ്രത്യേകത. എന്താ പ്രത്യേകത? അവർ കണ്ട പ്രത്യേകത ഒന്ന് പ്രധാനമായും അവരെപ്പോഴും ഹബീബായ തങ്ങളെ വജ്ഹിലേക്ക് നോക്കുന്നവരാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാമത്ത് നിന്നിട്ട് നിസ്കരിക്കാൻ കൈകെട്ടിയാൽ പിന്നെ തങ്ങളെ വജ്ഹ് കാണൂലല്ലോ, മുഖം കാണൂലല്ലോ. തങ്ങളെ വജ്ഹ് കാണണമെങ്കിൽ പിന്നെ ഇപ്പുറം വന്നിട്ട് നോക്കണം. അങ്ങനെ നോക്കിയാ പിന്നെ നിസ്കാരം ഉണ്ടാകൂല. ബാക്കില് മാമുമായി നിൽക്കുന്ന ആൾ ഇമാമിന്റെ മുഖം കാണുമോ? ഇല്ലല്ലോ. തങ്ങളെ വജ്ഹ് കാണാത്തൊരു സമയം തങ്ങൾ പള്ളിയിൽ ഉണ്ടാകുമ്പോ നിസ്കാരം ജമാഅത്ത് നടക്കുന്ന സമയമാണ്. ആ സമയത്ത് സഹോദരങ്ങളെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിസ്കരിച്ച് സലാം വിട്ടിയാൽ തങ്ങൾ വലതുഭാഗത്തേക്കാണ് തിരിഞ്ഞിരിക്കുക. അപ്പൊ സലാം വീട്ടിയിട്ട് തങ്ങൾ വലതുഭാഗത്തേക്ക് തിരിഞ്ഞിരുന്നാൽ ഈ ഒന്നാമത്തെ സഫിലെ വലതുഭാഗത്ത് സിറ്റ് കിട്ടിയാൽ ഹബീബായ തങ്ങളെ വജ്ഹിലേക്ക് നോക്കാം. ബാക്ക് ഭാഗല്ലേ കാണാം, വജ്ഹിലേക്ക് തന്നെ നോക്കാം. താല്പര്യമായിരുന്നു സ്വഹാബികൾക്ക്, ഇഷ്ടമായിരുന്നു സ്വഹാബികൾക്ക്, വല്ലാത്ത കൊതിയായിരുന്നു സ്വഹാബികൾക്ക്. സ്വഹാബികളെ ഇഷ്ടമായിരുന്നു അത്. ആ സ്വഹാബികൾ നിങ്ങൾ നോക്കൂ, പറഞ്ഞാൽ ഒരുപാട് അങ്ങ് നീണ്ടുപോകും. ഒരു സ്വഹാബിയെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്രയാക്കുന്ന ഹൃദയ നിർഭരമായ വികാര നിർഭരമായ കൽബ് പൊട്ടുന്ന ഒരു യാത്രയെപ്പുണ്ട് ചരിത്രത്തിൽ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുമ്പെന്ന് പൊട്ടിക്കരഞ്ഞു ആ സ്വഹാബി. ഹബീബായ തങ്ങളെ വല്ലാത്ത ഇഷ്ടമാണ്. മക്കം ഫത്ഹിന്റെ സമയം അവിടെ ദീനെ ദാവത്ത് നടത്താൻ ആ സ്വഹാബി നല്ല ചെറുപ്പക്കാരനായ പ്രവർത്തകനായ സ്വഹാബിയാണ്. അല്ലാഹുവിന്റെ ഹബീബ് ഏർപ്പാടാക്കിയതാണ്. അല്ലാഹുവിന്റെ ഹബീബ് അവിടെ ഏർപ്പാടാക്കി, മുന്നേ നീ ഇവിടെ നിൽക്കണോന്ന് പറഞ്ഞു. പ്രധാനപ്പെട്ട മുഅദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു എല്ലാ ദാഴികൾക്കും എല്ലാവർക്കും മാതൃകയാണ് മുഅദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. അവിടെ പ്രവർത്തനമൊക്കെ നടത്തി അവിടെ വണ്ടൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഹബീബായ തങ്ങൾക്കിലേക്ക് മദീനത്തേക്ക് വരികയാണ്. മദീനത്ത് എന്തിനാ വരുന്നത്? മുത്തലിബി സല്ലല്ലാഹു അവരുടെ നാടാണ്, ഹബീബായ തങ്ങളെ കാണാനാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ. മുഅദ് തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ മുഅദേ, യമനിലേക്ക് പോകണം. യമനിലേക്ക് പോകണം. എന്തിനാണ്? അവിടെ ദൈവത്തെ നടത്താൻ. അല്ലാഹ്, യമനിൽ ആരെങ്കിലും ഉണ്ടോ?
യമനിൽ പോയിട്ട് കുറെ ദേവത്തൊക്കെ നടത്തി, കുറെ മുസ്ലിങ്ങളെല്ലാം ഉണ്ട്, നോട്ടീസിലെല്ലാം വലിയ ഹംസ മിസ്ബാഹി എന്ന് എഴുതിയിട്ടുണ്ട്. പോസ്റ്ററൊക്കെ വലിയ പേരില്ലെങ്കിൽ എനിക്ക് തന്നെ ദേഷ്യം പിടിക്കും. ഇത് കന്നഡ വായിക്കാൻ അറിയാത്തതുകൊണ്ട് പ്രശ്നമില്ല, വലിയ പേര് കൊടുത്തിട്ടില്ലെങ്കിൽ എനിക്ക് തന്നെ ദേഷ്യം പിടിക്കും. അങ്ങനെയൊക്കെ വലിയ നമ്മളൊക്കെ ഇവർ അങ്ങനെയാണല്ലോ സ്വാഗതം പറയുമ്പോൾ എന്റെ പേര് വിട്ടുപോയെങ്കിൽ ഭയങ്കര വേദനയായി പോകും. എന്താ എന്റെ പേര് ഹംസ സക്കാഫി എന്ന് പറഞ്ഞിരിക്കാം. മകന്റെ സാധുവിനെ കറിയേറ്റാണ്. പേര് വഹാം സക്കാഫി അല്ലാതെ കൂടുതൽ അതുകൊണ്ട് പേര് വന്നു പോയതാണ്. ഒന്നുമില്ല, നമ്മളെ കൽബല്ലാഹു നന്നായി. ഞാൻ ഉദാഹരണം പറയാം, എന്നെ തന്നെ പറഞ്ഞാൽ നിങ്ങൾക്ക് വേജാറ് കണ്ടല്ലോ. അതുകൊണ്ട് പറഞ്ഞതാ, നമ്മുടെ അവസ്ഥ അങ്ങനെയാണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് സൗകര്യം ഇല്ലെങ്കിൽ, കൈ പിടിക്കാൻ ആളില്ലെങ്കിൽ, കൈ പിടിച്ചാളൊന്നും മുത്തിയിട്ടില്ലെങ്കിൽ, കൽബിൽ ഇങ്ങനെ കുശുമ്പും കുറുമ്പും ഇങ്ങനെ കേറി കേറി വരും, കേറി വരും. നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. യമനിലാരുമില്ല, സ്വാഗതം പറയാൻ ആളില്ല, കമ്മിറ്റിക്കാരില്ല, അധ്യക്ഷനില്ല, വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ആളില്ല, ചൂടുള്ളും തണുപ്പുള്ളും കിട്ടുമെന്നൊരു ഒരു ഒരു ധാരണയുമില്ല, ഒന്നുമില്ല. അങ്ങനത്തെ യമനിലേക്ക് പോവാണ്. യമനിലേക്ക് പോകണം, പോകണം, അവിടെ പോകണം എന്ന് പറയുമ്പോൾ തന്നെ മുഅദ്ദ് തങ്ങളെ കൽബിലല്ലാഹ്. ആ യമനിലേക്കുള്ള യാത്രയുടെ ദുർഘടമായ സഞ്ചാര പ്രയാസങ്ങളും ആലോചിച്ചിട്ടല്ല, പിന്നെന്താണെന്നറിയോ, തങ്ങളെ വിട്ടിട്ട് പോകണല്ലോ അല്ലാഹ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയല്ലേ, പോകാതിരിക്കാൻ നിർവാഹമില്ല. എന്തൊരു യാത്രയപ്പാണ് ശിഷ്യന് ഹബീബായ തങ്ങൾ കൊടുക്കുന്നത്? വല്ലാത്തൊരു യാത്രയപ്പാണ്. ഒട്ടകത്തിന്റെ മേലെ കയറ്റി ഇരുത്തുകയാണ്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഒട്ടകത്തിന്റെ മേലെ ഇരുത്താണ് ഹബീബായ തങ്ങൾ. ആ ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് പിടിച്ച് നടക്കാണ്. മുആദ് തങ്ങൾക്ക് ഇതിന്റെ മേലെ ഇരുന്നിട്ട് അങ്ങ് ഇരിപ്പുറക്കുന്നില്ല. കാരണം എന്താണ്? ഹബീബായ തങ്ങൾ മേലല്ലേ ഇരിക്കേണ്ടത്? ഹബീബായ തങ്ങൾ ഇങ്ങനെ ഈ കടിഞ്ഞാണ് പിടിച്ച് നടക്കുന്നത് മദീനയുടെ ബൗണ്ടറി വരെ, മദീനയുടെ അതിർത്തി വരെ നടക്കാണ്. പലതും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശിഷ്യനെ ആശ്വസിപ്പിച്ചുകൊണ്ട് നടക്കാണ്. മുആദ് തങ്ങളെ മനസ്സിങ്ങനെ കത്തുകയാണല്ലോ. മേലെ കയറൂ എന്ന് പറഞ്ഞാൽ പിന്നെ കയറാതിരിക്കാൻ പറ്റൂലല്ലോ, അതാദബല്ലേ. അതുകൊണ്ട് ഈ ശിഷ്യന്റെ ആ പ്രവർത്തനത്തെ ബഹുമാനിച്ചിട്ട് തങ്ങൾ ചെയ്യുന്ന പരിപാടിയാണ്. തങ്ങൾ ഈ കടിഞ്ഞാണും പിടിച്ച് അങ്ങനെ നടക്കുകയാണ്. പോന്ന പോക്കിൽ ഹബീബായ തങ്ങൾക്ക് അറിയാം മുആദ് തങ്ങളെ മനസ്സിൽ തന്നെ പിരിയുന്ന സങ്കടമുണ്ട്. ആ സമയത്ത് മുആദ് തങ്ങളോട് ആശ്വാസ അള്ളാഹന്റെ ഹബീബ് പറഞ്ഞു, പറഞ്ഞു, ഒരാള് നിന്നെ കൊണ്ട് നന്നായാൽ, മുആദേ, ഒരാള് നിന്നെ കൊണ്ട് നന്നായാൽ, ഖൈറുൽ ലക മിന ദുനിയാവ മാ ഫീഹാ, ദുനിയാവും അതിലുള്ളതും മുഴുവനും കിട്ടുന്നതിനേക്കാളും നിനക്ക് ഖൈറാണ് മുആദേ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ യാത്ര സമയത്ത് പറഞ്ഞതാണ്. പിന്നെയും ഇങ്ങനെ പറഞ്ഞിട്ടും മദീനയുടെ അതിർത്തി എത്തിയപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബികൾക്കുള്ള സ്നേഹമാ ഞാൻ പറഞ്ഞത്. ആ ഹബീബായ തങ്ങൾ മുആദ് തങ്ങൾ ഒട്ടകം അങ്ങോട്ട് യമനിന്റെ ഭാഗത്തേക്ക് നോക്കുമ്പോ കടിഞ്ഞാണ് വിട്ടിട്ട് ഹബീബായ തങ്ങളും മദീനയിലേക്ക് തന്നെ തിരിഞ്ഞു നിൽക്കുകയാണ്. എന്നിട്ട് മുആദിനെ വിളിച്ചിട്ട് പറയുന്നു, മുആദേ, ഐസാ അല്ലാ തൽഖാനി ബദഅമി ഹദാ, ഇനി നീ പോയാൽ അടുത്ത കൊല്ലല്ലേ മോനെ ഇങ്ങോട്ട് വരിക. അടുത്ത വർഷം നീ വരുമ്പോൾ നീ എന്നെ കാണാൻ സാധ്യതയില്ല. അതിനു മുമ്പ് എന്റെ മരണം നടക്കും. അതിനു മുമ്പ് ഞാൻ വഫാത്താകും. വലഅല്ലക തമുറ ബൈന മസ്ജിദി വഖബരി, എന്റെ ഖബറിന്റെയും എന്റെ ഖബറിന്റെയും പള്ളിയുടെ ഇടയിൽ നീ ഇങ്ങനെ നടക്കും. നീ അടുത്ത കൊല്ലം വരുമ്പോൾ എന്നെ കാണൂല മോനെ. അല്ലെങ്കിൽ തന്നെ സങ്കടത്തിലിരിക്കുന്ന മുആദ് റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളെ വാക്കങ്ങ് കേട്ടപ്പോൾ ഒട്ടകത്തിന്റെ മേലെ ഇരുന്ന മുആദ് തങ്ങൾ വിതുമ്പി വിതുമ്പി കരഞ്ഞു പോയി. പറയുന്നതാരാണ്? വെറുതെ ഒരു വികാരം ഉണ്ടാക്കാൻ വേണ്ടി പറയുന്ന ആളല്ലല്ലോ. വന്നജ്മി ഇദാ ഹവാ മവല്ല സാഹിബുകും വമാ ഗവാ വമാ യന്തഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ വമാ യന്തഖു അനിൽ ഹവാ ഒരു സംസാരവും ഇല്ല. തടിക്ക് തോന്നിയ പോലെ പറയലില്ല, ഇഷ്ടപ്പെട്ട പോലെ പറയലില്ല. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കോ ഇൻഹുവയില്ല വഹ്യുഹ, അത് അല്ലാഹുവിന്റെ ഏകൽ കൂടി മാത്രമേ സംസാരിക്കുള്ളൂ. വഹ്യു കൊണ്ട് മാത്രമേ ആ നാവിൽ നിന്ന് വല്ലതും പുറത്തു വരുള്ളൂ. അല്ലാഹുവിന്റെ നിർദ്ദേശം
നിർദ്ദേശ പ്രകാരമാണ് ഈ പറഞ്ഞതുപോലെ അടുത്ത കൊല്ലം നീ വരുമ്പോ എന്നെ കാണൂല മോനെ എന്ന് പറഞ്ഞതും അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണ് നബുവത്തിന്റെ നാവ് കൊണ്ടാടും. നന്നായിട്ടറിയാം മുഹാദ് തങ്ങൾക്ക് അതുകൊണ്ട് തന്നെ മുഹാദ് തങ്ങൾ കരയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് മുഹാദേ കരയണ്ടാലാത്തത് കിയാ മുഹാദ് ഓനെ മുഹാദേ കരയണ്ട ഇന്ന ഔലൻ നാസിബി അൽ മുത്തഖൂ ഞാനുമായി ജനങ്ങളിലെ ഏറ്റവും ഞാനുമായി ബന്ധമുള്ളവൻ ചെറുപ്പക്കാരെ കല്യാണത്തിന് പോകുന്ന ചെറുപ്പക്കാരും പുതിയാപ്പളനെ ഒരുക്കുന്ന ചെറുപ്പക്കാരും പുതിയാപ്പിന്റെ കൂടെ പോകുന്ന ചെറുപ്പക്കാരും മണവാട്ടി ഒരുക്കുന്ന ചെറുപ്പക്കാരികളും എല്ലാവരും കേൾക്കണേ ഇന്ന ഔലൻ നാസിബി അൽ മുത്തഖൂൻ ജനങ്ങളുടെ കൂട്ടത്തിൽ ഞാനുമായി ഏറ്റവും ബന്ധമുള്ളവർ അൽ മുത്തഖൂൻ തഖ്വയുള്ളവരാണ് 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 ഹൃദയം വെളുത്തവരാണ് തഖ്വയുള്ളവരാണ് വമൻ കാനൂ ഹൈസു കാനൂ അവരാരായാലും അവരെവിടെയുള്ളവരായാലും ഇവിടുള്ള ചെറുപ്പക്കാരായാലും തങ്ങളോട് ബന്ധം വേണോ വേണോ കൽബ് നന്നാകണേ മുന തഖ്വ പരസ്പരം തിരിച്ചടിക്കാനും കാർന്നു തിന്നാനുമുള്ള വല്ലാത്ത ഒരു ആവേശം വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം ചെറുപ്പക്കാരന്മാരെ ഉമ്മമാരെ കൽബിൽ ഉണ്ടാകാൻ പാടില്ല. ഏറ്റവും നല്ല സ്വഭാവം ഏറ്റവും നല്ല സ്വഭാവമാണ് മുഹമ്മദ് ഏറ്റവും ഉന്നതമായ സ്വഭാവമാണ് ആരോടും വെറുപ്പില്ലാതെ ഒരാളോടും ദേഷ്യമില്ലാതെ പകയില്ലാതെ നിനക്ക് ജീവിക്കാൻ കഴിയുമോ അങ്ങനെ ജീവിക്കണം. ദാലിക്കമിൻ സുന്നത്തി അതെന്റെ ചെല്ലയാണ് എന്റെ സുന്നത്ത് സജീവമാക്കി എന്നെ ഇഷ്ടപ്പെട്ടവനാണ് എന്നെ സ്നേഹിച്ചവൻ എന്റെ കൂടെ സ്വർഗത്തിലാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ എന്താണ് ഈ പറഞ്ഞത് അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബ ആ സ്വഹാബ തങ്ങളെ കൂടെ നിൽക്കാൻ താല്പര്യമുള്ളവരാണ്. അവരൊരിക്കൽ ഹബീബായ തങ്ങളോടൊരു ചോദ്യം ചോദിച്ചു നബിയേ യാ റസൂലല്ലാഹ് ഇപ്പോൾ ഞങ്ങൾ അങ്ങയുടെ കൂടെ ഉണ്ടല്ലോ നബിയേ ഇപ്പോൾ ഞങ്ങൾ അങ്ങയുടെ കൂടെ ഉണ്ടല്ലോ നബിയേ ഈ സമയത്ത് ഞങ്ങൾക്ക് വേണമെങ്കിൽ തങ്ങളെ കാണാം സംസാരിക്കാം നാളെ തങ്ങൾ ആഖിറത്തിലെത്തിയാൽ ഹശറിലെത്തിയാൽ അതും നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതലുള്ള എല്ലാ അമ്പിയാക്കൾക്കും നേതാവായി എല്ലാ സൃഷ്ടികൾക്കും നേതാവായി തങ്ങൾ സംഘാടകനായി ഇങ്ങനെ തിളങ്ങി നിൽക്കുമ്പോ തങ്ങൾ നല്ല തിരക്കിലാകുമ്പോ ഒരു ദിവസത്തിന് 50,000 വർഷത്തെ ദൈർഘ്യമുള്ള മഷറയിൽ ചെമ്പിന്റെ തറയുള്ള മഷറയിൽ വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്ന മഷറയിൽ വല്ലാതെ സങ്കടപ്പെടുന്ന മഷറയിൽ നഗ്നരായി നഗ്നപാദരായി നിൽക്കേണ്ടി വരുന്ന വല്ലാത്തൊരു മഷറയില് അടക്കമുള്ള മലക്കുകൾ വന്നിട്ട് ആരും മിണ്ടുന്നില്ല അല്ലാഹുവിന്റെ ഭാഗത്തുനിന്ന് ചോദ്യം ആർക്കാണടാ ഇന്നത്തെ അധികാരം ആർക്കാണടാ ഇന്നത്തെ അധികാരം ലായത്തക്കെല്ലാം ഒരാളും മിണ്ടുന്നില്ല അല്ലാഹുവിന്റെ ഭാഗത്തുനിന്ന് മറുപടി ലില്ലാഹിൽ വാഹിദിൽ എല്ലാം അടക്കി ഭരിക്കുന്ന ഏകനായ റബ്ബിന് മാത്രമാണ് അധികാരം
പരിഹാരമെന്ന് പറഞ്ഞ് മലക്കുകളും കൈമലർത്തുന്ന വല്ലാത്ത ഒരു ലോകം. ഓ നബിയേ, മഹ്ശറയിൽ ഞങ്ങൾ എങ്ങനെയാണ് തങ്ങളെ കാണേണ്ടത്? എവിടെയാണ് തങ്ങളെ ഞങ്ങൾ അന്വേഷിക്കേണ്ടത്? നബിയേ, സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബികൾ തങ്ങളെ കൂടെ ജീവിക്കുന്ന സ്വഹാബികൾ തങ്ങളോട് ചോദിക്കുന്നു, നബിയെ മഹ്ശറിലെത്തിയാൽ എവിടെ ഞങ്ങൾ തങ്ങളെ നോക്കേണ്ടത്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സ്വഹാബികളെ, ഹൗദുൽ കൗസറിന്റെ അടുക്കൽ ഞാൻ ഉണ്ടാകും കേട്ടോ, ഹൗദുൽ കൗസറിന്റെ അടുക്കൽ ഞാൻ ഉണ്ടാകും, അവിടെ നിങ്ങൾക്ക് എന്നെ കാത്തു നിൽക്കും, നിങ്ങളെ ഞാൻ കാത്തു നിൽക്കും, അവിടെ നിങ്ങൾക്ക് എന്നെ തിരഞ്ഞാൽ കാണാവുന്നതാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, നൽകട്ടെ. ഒന്നും കിട്ടാത്ത സമയത്ത്, വല്ലാതെ പ്രയാസമുള്ള സമയത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അപരിശുദ്ധമായ എന്നതിന്റെ ഒരു അർത്ഥം ഹൗദുൽ കൗസർ തന്നിരിക്കുന്നു, അതിന്റെ അധികാരം തന്നിരിക്കുന്നു. സഹാബികളെ, നിങ്ങൾക്ക് അവിടെ എന്നെ കാണാ, പാലിനേക്കാൾ വെണ്മയുള്ളതുമയുള്ളതിനേക്കാൾ മധുരമുള്ളതുമുള്ളതും പിന്നൊരിക്കലും ദാഹം വരാത്തതുമായ അത്ഭുത പാനീയമാണ് കൗസറിന്റെ അടുക്കൽ ഞാൻ ഇങ്ങനെ കോരിക്കൊടുക്കുമ്പോ അവിടെ നിങ്ങൾക്ക് എന്നെ കാണാം സുഹബ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ, അല്ലാഹു നമുക്ക് ഖൈറും ബറക്കത്തും സന്തോഷവും നൽകട്ടെ. സ്വഹാബികൾ ആ ചോദ്യം നമ്മളോടാണ് ആ ചോദ്യം, നമ്മൾ മറുപടി കിട്ടാണെങ്കിൽ നമ്മൾ മതിയാക്കിയിട്ട് പോകും. പക്ഷേ സ്വഹാബികൾ ആ ചോദ്യം നിർത്തിയില്ല, യാ റസൂലല്ലാഹ് ഹൗദുൽ കൗസറിന്റെ അടുക്കൽ വന്ന് ഞങ്ങൾ നോക്കുമ്പോ തങ്ങളെ കാണുന്നില്ല നബിയേ, തങ്ങളെ കാണുന്നില്ല, ഞങ്ങൾ കാണാൻ പറ്റുന്നില്ലെങ്കിലോ രണ്ടാം ചാൻസ് എവിടെയാണ് നബിയേ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് പറയുന്നു, സുഹേബ ഹൗദുൽ കൗസറിന്റെ അടുക്കൽ എന്നെ കണ്ടെത്തിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നന്മ തിന്മകൾ തൂക്കുന്ന ഇടത്ത് ഞാനുണ്ടാകും സുഹേബ. നന്മയും തിന്മയും തൂക്കുന്ന ഒരു സമയമുണ്ടല്ലോ, ഫമൻ ഫഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഇഷത്ത് റാലിയ ഫഅമ്മാ മൻ ഖഫത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ മാ ദറാക മാ ഹിയ നാറുൻ ഹാമിയ. നന്മകൾക്ക് ഒരല്പം ഖനം കൂടിയാൽ സന്തോഷമുള്ള സ്വർഗത്തിലാണ്, സന്തോഷമുള്ള സ്വർഗത്തിലാണ്, ആനന്ദമുള്ള ലോകത്താണ്, റഹത്തുള്ള ജീവിതമാണ്, ഇഷ്ടമുള്ള ജീവിതത്തിലാണ്, താല്പര്യമുള്ള ഭക്ഷണങ്ങളും വസ്ത്രങ്ങളുമാണ്, എല്ലാ ഖൈറും ലഭിക്കുന്ന ഇടമാണ്. പുറത്തുള്ള മണ്ണും ചരലു മിസ്കും ജൗഹറ പിന്നെന്തു പറയാനാ ഹബീബേ ഉള്ള റാബ് ധരിക്കാനതിൽ ലഭിക്കുന്ന തുണിയും സുന്ദുസ അൽഹംദുലില്ലാ ജീവിതം എന്തെന്തസ കൊതിക്കുന്ന പഴമടുക്കുന്നതാ കയറണ്ട പറിച്ചാലുടൻ മുളക്കുന്നതാ കുറയണ്ട. ആ സ്വർഗത്തിലാണ് സന്തോഷമുള്ള ജീവിതമാണ്. അതേ സമയത്ത് ഒരല്പം ഒരല്പം നന്മക്കും ധനം കുറഞ്ഞു പോയാലോ,
فأمه هابية وما دراك ما هي نار حامية كدبول علي آلي كتن نرغة تلان ون پولن ند أبلي آن ون واسس تلم ودي كيري كن ند بملي يپوڑي پڑتن نرغة ما ند آسمية تمتن ده أمتن ده تلاس تو كن سمية نحن وڑا اندا هاگم صحابا سيدنا محمد رسول الله صلى الله عليه وسلم صحابي قال في نرتن الله يا رسول الله يا رسول الله إذا لا منا مدر chances أبدين كندتا بتيت لينغلون بيه أبدين كندتا أن بتيت لينغلون بيه منا مدر chances بديا حبيبا يا صلى الله عليه وسلم دعنا برايين صحابا വല്ലാത്തൊരു പാലുണ്ട് 15000 വർഷം നടക്കേണ്ട ഒരു പാലം സിറാത്ത് 5000 വർഷം ഇറക്ക 5000 വർഷം നേരെ നടക്കണം 5000 വർഷം കയറ്റം കയറണം വല്ലാത്തൊരു പാല സിറാത്ത് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും മണ്ണിയും കൊണ്ട് പോകുന്ന പോക്കല്ല അള്ളാഹു നമ്മളെല്ലാവരെയും മിന്നൽ വേഗതയിൽ അതിനേക്കാൾ വേഗതയിൽ കടക്കുന്നവരുടെ കൂട്ടത്തിൽ അവരെ ബർക്കത്തുകൊണ്ട് അള്ളാഹു നമ്മളെ പൂർത്തി തരട്ടെ ജഹന്നമിന്റെ മേലെയാണ് അതിന്റെ മേലെ പോകണല്ലോ ഹബീബായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് അവിടെ വരുമ്പോ ആളുകൾ കൈ അതാ കാലും മുറിഞ്ഞിട്ട് നരകത്തിലേക്ക് ജഹന്നമിലേക്ക് ചില ആളുകൾ കാല് വറച്ചിട്ട് നരകത്തിൽ ജഹന്നമിലേക്ക് കുറെ ആളുകൾ അങ്ങോട്ട് വരുന്നില്ല ആടുകളെ കണ്ടിട്ടില്ലേ വെള്ളത്തിലേക്ക് ആടുകൾ വലിച്ചാൽ വരില്ല ചില എടുത്തിട്ടല്ലേ അപ്പുറം കടക്കണം ഒരു തോടിന്റെ അപ്പുറത്തേക്ക് കടക്കണം ഈ വെള്ളത്തിലേക്ക് സാധനം വരില്ലേ പെട്ടെന്ന് എടുത്തിൽ അങ്ങ് ഇടല വെള്ളത്തിലേക്ക് ഇടും അല്ലെങ്കിൽ വലിച്ച് കൊണ്ടുപോകും കുതിക്ക് വലിക്കുന്ന ചങ്ങലയുണ്ട് അളിയാളിക്കത്തുന്ന ജഹന്നമുണ്ട് മുള്ളുള്ള ഭക്ഷണമുണ്ടെന്ന് ഖുർആൻ പറഞ്ഞില്ലേ സബാഹനിയാക്കള് കൊളത്തി വലിക്കുന്നതും കാണാം അവിടെ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹാണേ ഹബീബായ തങ്ങളോട് സ്വഹാബികൾ മൂന്നാമത് എവിടെ കാണുമെന്ന് ചോദിച്ചപ്പോ ഹൗദുൽ കൗസറിന്റെ അടുക്കൽ ഉണ്ടാകൂല അവിടെ കണ്ടെത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ മീദാഹന്റെ അടുക്കൽ ഉണ്ടാകും അവിടെയും കണ്ടെത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ എവിടെ ഉണ്ടാകും നബിയേ സിറാത്ത് കിടക്കുന്നിടത്തുണ്ടാകും സ്വഹാബാ ഞാൻ അവിടെ നിന്നിട്ട് പ്രയാസപ്പെടുന്ന എന്റെ അനുയായികൾക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ പറയും എന്റെ ഉമ്മത്തിൽപ്പെട്ടവരൊന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ അനുയായികളെ ഒന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ എല്ലാ സന്തോഷങ്ങളും വന്ന് തങ്ങൾ ഇഷ്ടപ്പെടുന്നത് വരെ തങ്ങൾ പൊരുത്തപ്പെടുന്നത് വരെ എല്ലാം തരുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തിയ ഏറ്റവും വലിയ നേതൃത്വമായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വിശ്രമില്ല തങ്ങളാ സമയത്തും നമുക്ക് വേണ്ടി ഓടുകയാ തങ്ങളാ സമയത്തും നമുക്ക് വേണ്ടി വിശ്രമമില്ലാതെ പണിയെടുക്കുകയാ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഞാൻ എന്റെ സംസാരം നിർത്തുന്നു അല്ലാ ഞാൻ എന്റെ സംസാരം നിർത്തുന്നു നമ്മുടെ സഹോദരിമാരുടെ ഭാഗത്തേക്ക് ബക്കറ്റ് കൊടുത്തയച്ചിട്ട് നല്ല സംഭാവന കൊടുക്കണം അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ പ്രിയപ്പെട്ടവരെ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹബീബായ തങ്ങളെ സ്നേഹിക്കണ്ടേ നമുക്ക് വേണ്ടി ഇവിടെയും ജീവിച്ചു നമുക്ക് വേണ്ടി അവിടെയും ജീവിക്കുന്നു നമുക്ക് വേണ്ടി എന്തൊരു നേതൃത്വമാണ് അങ്ങനല്ലേ നമ്മുടെ പ്രായമുള്ള ഉപ്പാനോട് ഗൾഫ് പോകുന്നില്ല കുറെ കഴിഞ്ഞ് ഇനി ഭാര്യ മക്കളുടെ ഇനി മക്കളെ പോയിട്ട് അധ്വാനിക്കട്ടെ ഞാനൊക്കെ കുറച്ച് വയസ്സല്ലേ എവിടെ കിടക്കല്ലേ പറയാള് അവിടെ ഇതന്നെ പണി നമുക്ക് വേണ്ടി ഓടുകയാണ് സൗകര്യമുണ്ട് ഇരിക്കാൻ സന്തോഷമുണ്ട് എല്ലാ റാഹത്തുമുണ്ട് എല്ലാ അധികാരവുമുണ്ട് പക്ഷേ ഇരിക്കാൻ കഴിയുന്നില്ല ഹബീബായ
ആയ സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾക്ക് ഇരിക്കാൻ കഴിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ ഫമാ ഫീഹിൻ മിത്ലു റസൂലിൽ ലദീനന മതങ്ങളാണ്. ഹബീബായ തങ്ങളെ പോലൊരു നേതൃത്വമില്ല. തങ്ങളെ പോലൊരാള് ലോകത്ത് കണ്ടെത്താൻ കഴിയൂല ജനങ്ങളെ. അതുകൊണ്ട് നിങ്ങൾ ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടപ്പെട്ട് തങ്ങളെ സ്നേഹിച്ച് തങ്ങളുടെ പൊരുത്തം സമ്പാദിച്ചുകൊണ്ട് തങ്ങളെ പ്രണയിച്ച് ജീവിക്കണേ. നമുക്കെല്ലാവർക്കും ഒന്നിച്ചു പറയാം, നാളെ നരകം ഇങ്ങനെ കത്തി കത്തി ആളിയാളി വരുമ്പോൾ കൈപിടിക്കണേ നബിയേ, സഹായിക്കണേ നബിയേ. ഈ പരിശുദ്ധമായ സദസ്സിന്റെ ഒരു സമ്മാനമായി നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓർമ്മിച്ച് നിൽക്കാൻ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട്, എന്റെ നഫ്സിനോട് ആദ്യമായും എന്നെ കേൾക്കുന്നവരോടൊന്നും ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു ദിവസം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ ഒരു 100 സ്വലാത്ത് ചൊല്ലാത്തൊരു ദിവസം നമ്മിൽ നിന്ന് വരാൻ പാടില്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖാഹും ഒരു 100 സ്വലാത്ത് ഞാൻ ചൊല്ലും എന്ന് മനസ്സിൽ ഉറപ്പുള്ള ആള് ഒന്ന് കൈവോക്കിയ നിയത്ത് അള്ളാഹു നന്നാക്കി തരട്ടെ. അള്ളാഹു നന്നാക്കി തരട്ടെ. ഞാനിതെന്തിനാ പറഞ്ഞെന്നറിയോ? അതെങ്കിലും ഓർമ്മിച്ചിട്ട് നിങ്ങൾ ചെല്ലാനാ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എപ്പോഴെങ്കിലും ഉറങ്ങുന്ന സമയത്താണ് ഓർമ്മയുണ്ടാവും. ഉറങ്ങി എഴുന്നേറ്റ സമയത്താണെങ്കിലും നിസ്കാരശേഷം 100 സ്വലാത്ത് എന്തായാലും ഹബീബായ തങ്ങളിലേക്ക് പോകണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ SSF നമ്മുടെ സംഘടന നമുക്ക് ദുനിയാവും അഖിറവും സമ്പാദിച്ചു തരാൻ നമ്മുടെ നേതൃത്വം സമ്മാനിച്ച സംഘടന അള്ളാഹു നമ്മുടെ സംഘടനാ പ്രവർത്തകർക്ക് റഹ്മത്ത് ചെയ്യട്ടെ. മഹാനായ സുൽത്താനുൽ ഉലമ ഹഫിളഹുല്ലാഹു വറഅ അല്ലാഹു ആഫിയത്തുള്ള ദർഗായിസ് കൊടുക്കട്ടെ. മാണി ഉസ്താദ് ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ അഭിവന്ദ്യരായ തോർവത്തു സാദാത്ത് തങ്ങൾ, ഭായാർത്ഥങ്ങളെ ആദരണീയരായ ബദ്റു സാദാത്ത് തങ്ങളുടെ സാദാത്തി ഉസ്താദുമാർക്ക് അല്ലാഹു ആഫിയത്തുള്ള ദർഗായിസ് കൊടുക്കട്ടെ. ആദരണീയരായ താജുൽ ഉലമയുടെ, നൂറുൽ ഉലമയുടെ, കൻസുൽ ഉലമയുടെ, താജുൽ ശരീഅയുടെ, താജുൽ ഫുഖഹായുടെ, മഹാനായ ഷറഫുൽ ഉലമയുടെ ദറജ അല്ലാഹു വർദ്ധിപ്പിക്കട്ടെ. അവരെ കൂടെ അല്ലാഹു നമ്മെയും കുടുംബത്തെയും എല്ലാം സന്തോഷത്തോടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. എല്ലാ ഖൈറും അല്ലാഹു നൽകട്ടെ. എല്ലാ റഹ്മത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നിർത്തുന്നു ഞാൻ. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹിന്റെ സദസ്സല്ലേ? ഇവിടെ ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട് എന്നറിഞ്ഞു. അൽഹംദുലില്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ.
വീട് നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. കേരളത്തിലെത്തിനക്കണക്കിന് ദാറുൽ ഖൈറുകൾ കേരള മുസ്ലിം ജമാഅത്തിന്റെ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ സംഘടനാ കുടുംബം നിർമ്മിച്ചു കൊടുത്തു. അൽഹംദുലില്ലാഹ്. എവിടെയും എവിടെയും നമ്മുടെ സിറാജുൽ ഇസ്ലാം സിറാജുൽ ഹുദാ നമ്മുടെ എസ്എസ്എഫ് വേറെ വേറെ ആളുകൾ എല്ലാവരും ഒരേ ആൾ തന്നെ അള്ളാഹു എല്ലാവർക്കും ബർക്കത്തെ തീർക്കട്ടെ. എല്ലാവരും കൂടി കൊടുക്കണം. ഞാനിപ്പോ വരുമ്പോ എന്നോട് ഫാറൂഖ് മദനി എടുത്ത മരണപ്പെട്ടല്ലേ, അള്ളാഹു തആല മഗ്ഫിറത്ത് കൊടുക്കട്ടെ, അള്ളാഹു റഹ്മത്ത് കൊടുക്കട്ടെ, സന്തോഷം കൊടുക്കട്ടെ, ഖബർ അള്ളാഹു സ്വർഗ്ഗമായി കൊടുക്കട്ടെ, വല്ല മരണപ്പെട്ടവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അവര് പറഞ്ഞു നമ്മുടെ നാട്ടുകാരാണ് കൂടുതലും അൽഹംദുലില്ലാഹ് വാഗ്ദാനം ചെയ്തതും സഹായിച്ചൊക്കെ അള്ളാഹു നമുക്കൊക്കെ സ്വർഗത്തിൽ വീട് തരട്ടെ. ആ ഈ ഭാഗത്തുള്ള ആൾ ആരും അമീൻ പറഞ്ഞിട്ടില്ല. അള്ളാഹു സദഖകളൊക്കെ വലുതായി അള്ളാഹു സ്വീകരിക്കട്ടെ. ആരെ അള്ളാഹു സങ്കടപ്പെടുത്താതിരിക്കട്ടെ, ഒരാളെ അള്ളാഹു പ്രയാസപ്പെടുത്താതിരിക്കട്ടെ. ഖൈർ അള്ളാഹു നമുക്ക് നൽകട്ടെ. നമ്മുടെ ചെലവുകളൊക്കെ ചുരുക്കിയിട്ട് ഇൻഷാല്ലാഹ് വീടിന്റെ പണി പൂർത്തിയാകണം, പൂർത്തിയാകും ഇൻഷാല്ലാഹ്. ബർക്കത്തിന് വേണ്ടി അതുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞ് നിർത്തുകയാണ് മഹാനായ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ അടുക്കലേക്ക് വന്നു ഒരാൾ, ഒരു പാവപ്പെട്ട ഒരാൾ വന്നിട്ട് പറഞ്ഞു, നബിയെ എനിക്ക് പോരില്ല, വീടില്ല, താമസിക്കാൻ പോരില്ല, ഒരു വലിയ സങ്കടല്ലേ, വീടില്ല. ഹബീബായ തങ്ങളുടെ അടുക്കൽ ഉണ്ടെങ്കിൽ തങ്ങളുടെ സ്വഭാവം അപ്പൊ തന്നെ വേഗം കൊടുക്കും, ഫണ്ട് ഉണ്ടെങ്കിൽ വേഗം എടുത്തു കൊടുക്കും. തങ്ങളുടെ അടുക്കൽ കൊടുക്കാൻ ഒന്നുമില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മോനെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളെ ശിഷ്യനാണ്, വലിയ പണക്കാരനാണ്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ അടുക്കൽ പോയിട്ട് ഞാൻ പറഞ്ഞയച്ചതാന്ന് പറയും, പുര കെട്ടാൻ വേണ്ടിട്ട് പൈസ വയ്ക്കുന്നു. ഞാൻ ഇത് പറയണത് ഇപ്പൊ ഈ സദസ്സെന്ന് പിരിപ്പിക്കാനല്ല, നിങ്ങൾക്ക് അറിയാലോ പിരിപ്പിക്കൂല, കാരണം നിങ്ങൾ തന്നെ ഇത് കൊടുത്തത്, ഞാൻ ആരോടാ ചോദിക്കണ്ടേ. അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. കൊടുത്തവർക്ക് സമാധാനത്തിന് വേണ്ടി പറയാം. മഹാനായ ഹബീബായ തങ്ങൾ പറയാണ്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ അടുക്കൽ പോയിട്ട് ഞാൻ പറഞ്ഞു എന്ന് പറയൂ, വീട് നിർമ്മിക്കാൻ സഹായം തരാൻ പറയൂ. ഈ പാവപ്പെട്ട മനുഷ്യൻ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹുവിന്റെ അടുക്കൽ എത്തുമ്പോൾ മഹാനവറുകളെ വീട്ടിൽ നിന്ന് ഭാര്യയോട് നല്ല ഒച്ചത്തിൽ സംസാരിക്കാം. നമ്മളെ നാട്ടിൽ എന്താ പറയുക, കലമ്പ് വന്നെ നല്ല ഭാര്യനോട് ഒച്ചത്തിൽ സംസാരിക്കാം, ഭാര്യനോട് ദേഷ്യം പിടിച്ച് സംസാരിക്കാം. എന്തിനാണ് സംസാരിക്കുന്നത്? ഇയാൾക്ക് കേട്ടാൽ അത്ഭുതമായി പോയി. അന്ന് ട്യൂബൊന്നും കത്തുന്ന കാലല്ല, സ്വിച്ച് ഇട്ടാ വെള്ളമൊന്നും കത്തൂല, കറണ്ടൊന്നുമില്ല. അന്ന് എണ്ണയിൽ തിരി കത്തിക്കുന്ന കാലമാണ്. അപ്പൊ ഈ എണ്ണ രണ്ട് ദിവസം കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ നിസ്സാരമായ ഒരു തിരിക്കഷ്ണം വിളക്കിലുള്ള തിരി എടുത്ത് മാറ്റിയിട്ട് പുതിയ തിരി വെച്ചിരിക്കുന്നു വിളക്കിൽ. ആ തിരിക്കഷ്ണം എടുത്തിട്ട് അതിനാണ് ഭാര്യയോട് ദേഷ്യം പിടിക്കുന്നത്. ഇന്ദ്രിയത് എടുത്ത് ചാടിയെന്ന് വെച്ചിട്ട് ദേഷ്യം പിടിക്കുകയാണ്. അല്ലാതെ സംസാരിക്കുന്ന കേട്ടപ്പോ ഈ സാധുവായ സുഹാബി മുറ്റത്തുനിന്ന് കരുതി, പടച്ചറബേ, ഈ അറുപിഷ്കനായ ഒരു അർത്ഥ കൈക്കുപ്പേക്കാത്ത മനുഷ്യൻ എന്ന് പറയലേ, ഇങ്ങനത്തെ ഒരു മനുഷ്യനോട് തിരിക്കഷ്ണത്തിന്റെ പേരിൽ ഭാര്യനോട് ദേഷ്യം പിടിച്ചിട്ട് പറയണ ഇയാളടുത്തേക്കാണോ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എന്നെ പറഞ്ഞയച്ചത്, അതുകൊണ്ട് ചോദിച്ചിട്ട് മാനം കളയണ്ട, ചോദിക്കാതെ പള്ളിയിലേക്ക് മടങ്ങി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിച്ചു, മോനെ പോയോ? പോയി നബിയെ. ചോദിച്ചു, ഇല്ല നബിയെ. എന്തേ ചോദിക്കാതിരുന്നത്? ചോദിക്കാൻ തോന്നിയില്ല നബിയെ, വിഷയമൊന്നും പറഞ്ഞില്ല. നിന്നോട് ഞാനല്ലേ പറഞ്ഞത് പോകാ, പോയി ചോദിക്കൂ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ അടുക്കലേക്ക്. തങ്ങൾ പറഞ്ഞാ പിന്നെ പോലും നിർബന്ധമായല്ലോ, അതുകൊണ്ട് രണ്ടാമതും പോയി വീട്ടിന്റെ മുറ്റത്തെത്തിയപ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ കണ്ടു. ഇങ്ങോട്ട് വിളിച്ചു, നിങ്ങൾ എന്തേ വന്നത്? ഹബീബായ തങ്ങളുടെ അടുക്കൽ പോയി ഒരു വീടിന്റെ സഹായം ചോദിച്ചതാണ്. തങ്ങളുടെ അടുക്കല് ഫണ്ട് ഇല്ല, പൈസ ഇല്ല, അതുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരാൻ വേണ്ടി പറഞ്ഞിട്ട് വന്നതാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളെ ചോദ്യം, നിങ്ങൾ നേരത്തെ വന്ന് തിരിച്ചു പോന്ന് കണ്ടല്ലോ, അതെന്തിനാണ്? നിങ്ങൾ നേരത്തെ വന്നിട്ട് പോന്ന കണ്ടല്ലോ, അതെന്തിനാണ് നിങ്ങൾ വന്നിട്ടൊന്നും മിണ്ടാതെ പോയത്? കണ്ടിരുന്നു. അപ്പൊ ഇയാള് പറഞ്ഞു, സഹാബികളിൽ ഇവർ കളവൊന്നും പറയില്ലല്ലോ, ഉള്ള പോലെ പറഞ്ഞു, നിങ്ങളത് ചെറിയ തിന്റെ കാര്യത്തിന് ഭാര്യനോട് ശകാരിക്കണത് കേട്ടപ്പോ ചോദിച്ചിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയതാ. ഇത് ഹബീബായ തങ്ങൾ രണ്ടാമതും പറഞ്ഞിട്ട് വന്നതാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളൊന്നും പറഞ്ഞില്ല. നിങ്ങൾ ഇവിടെ നിൽക്കൂ, ഞാൻ വരാം. വീട്ടിന്റെ ഉള്ളിലേക്ക് പോയിട്ട് ഒരു ചെറിയ സഞ്ചിയിൽ ഒരു കിഴിയിൽ സ്വർണ്ണ നാണയം ദീനാറുകൾ എടുത്തു കൊണ്ടുവന്നിട്ട് ഈ മനുഷ്യന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നു, സഹോദര, നിങ്ങളിത് കൊണ്ട് വീട് നിർമ്മിക്കൂ, വീട് നിർമ്മാണത്തിന് സഹായിച്ച മുഴുവൻ ആളുകൾക്കും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ സ്വർഗത്തിലെത്താൻ അവസരം നൽകണേ അല്ലാഹ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ
പറയും നിങ്ങൾക്ക് വീടില്ലല്ലോ സഹോദര, നിങ്ങൾ ഇതുകൊണ്ട് വീട് നിർമ്മിക്കൂ. ഇടത്തെ കയ്യിൽ ഉണ്ടാ എടുത്തു കളഞ്ഞ തിരിക്കഷ്ണം, ആ തിരിക്കഷ്ണം കയ്യിൽ കെട്ടിട്ട് പറയാണ്, സഹോദര ഞാൻ എന്തിനാണ് എന്റെ ഭാര്യയോട് ദേഷ്യം പിടിച്ചത്, ഞാൻ എന്തിനാണ് എന്റെ ഭാര്യയോട് സംസാരിച്ചതെന്നറിയോ? ഇതുപോലുള്ള തിരിക്കഷ്ണം വളരെ സൂക്ഷിച്ചുപയോഗിച്ചത് കൊണ്ടാണ് ഈ സാധനം, ഈ സ്വർണം നിനക്ക് തരാൻ ഇവിടെ ബാക്കിയുണ്ടായത്. ഞാൻ അടിച്ചു പൊളിയായി ജീവിച്ചിരുന്നെങ്കിൽ, സാധുവായി നിന്നെ സഹായിക്കാൻ ഈ പൊന്നുകൾ ഉണ്ടാകൂല. ഞാൻ ദൂർത്തടിച്ചെങ്കിൽ എനിക്ക് എന്നെ തികയില്ല എന്നിട്ടല്ലേ നിനക്കറിയില്ല തികയൂല മോൻ. എന്ന് മാത്രമല്ല ഈ തിരിക്കഷ്ണം എടുത്ത് കളഞ്ഞത് ദുർവ്യയമാണ്, അമിതമാണ്, ഇസ്രാഫാണ്. ഇതിനെന്റെ റബ്ബിന്റെ മുമ്പിൽ എന്റെ ഭാര്യ നാളെ കയ്യും കെട്ടി ക്യൂ നിന്നിട്ട് മറുപടി പറയണം. ഈ ചെറിയ തിരിക്കഷ്ണം എടുത്ത് കളഞ്ഞതിന് എന്റെ റബ്ബിനോട് എന്റെ ഭാര്യ ക്യൂ നിന്നിട്ട് കണക്ക് പറയണം. അവൾ എന്റെ ഉത്തരവാദിത്വത്തിലല്ലേ, ഞാനും എന്റെ റബ്ബിനോട് സമാധാനം പറയണം. ആഹ്റത്തിൽ ഞാൻ കുടുങ്ങുന്ന കാര്യമാണത്. അതേസമയത്ത് ഈ തരുന്ന വിലപിടിപ്പുള്ള സ്വർണ്ണമില്ലേ, ഇത് മോന് നിനക്ക് നിനക്ക് വീട് നിർമ്മിക്കാനുള്ള സഹായം. അതെന്റെ ഹബീബായ തങ്ങള് പറഞ്ഞിട്ടാകുമ്പോൾ അത് നീരട്ടി മധുരമാണ്. ഇതെന്റെ സ്വർഗത്തിലെ ഡിപ്പോസിറ്റ്, അതെന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകേക്കാവുന്ന, അതെന്നെ ഹിസാബിന് ഒരുപാട് കാലം നിർത്തിയേക്കാവുന്ന പ്രവർത്തനമാണ് ആ ചെറിയ തിരിക്കഷ്ണം. അതുകൊണ്ട് എന്റെ ഭാര്യ നാളെ ആഹ്റത്തിൽ പ്രയാസപ്പെടാതിരിക്കാനാണ് ഞാൻ എന്റെ ഭാര്യയെ ശകാരിച്ചത്. ഞാനൊരു പിശുക്കനായത് കൊണ്ടല്ല, എന്റെ ഹബീബായ തങ്ങളൊരു വീട് നിർമ്മാണത്തിന് എന്റെ അടുക്കലേക്ക് നിന്നെ സഹായത്തിന് വിട്ടിട്ട് ഞാനത് തരാതെ നിന്നെ തിരിച്ചേക്കുമെന്ന് നീ കരുതി പോയോ? ക്ഷമിക്കണേ സഹോദര. പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള മനസ് അല്ലാഹു നമുക്ക് നൽകട്ടെ. ഖൈറായ എല്ലാ പ്രവർത്തനങ്ങൾക്കും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാവരും എഴുന്നേറ്റോ, അല്ലാഹുവെ സ്വീകരിക്കണം. بِقَضَاءِ الْإِرَهْبِ طِبِّ رِيقِ كَشِفَاءٍ مِنْ دَائِهِ خَيْرَ النَّبِيِّ قَدَّمَتْنِي مَشْرَبِي കല്ലാമത്തിനി യാ നബീ ലയസീദുൽ ഹുബ്ബു മിന്നി അൻ അസൂറ കനബീ മുന്നഫാവുല മിൻക ലുഖിയാ വജ്ഹുകും ഖൈറ നബീ لا إله إلا الله എല്ലാവരും കയ്യിലും നല്ല സംഭാവന. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാ ഖൈറും അല്ലാഹു തരട്ടെ.